بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. اللهم صل على سيدنا مولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وسر الأسرار ومكنونها وروح الأرواح وريحانها وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത ശ്രേഷ്ഠന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളും സമകാലിക സംവാദങ്ങളും അറിയാനും പങ്കുവെക്കാനും ഒരുമിച്ചുകൂടിയിട്ടുള്ള സദസ്സാണ് ഇത്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവുമെല്ലാം രണ്ട് ലോകത്തും ഉപകരിക്കുന്ന പുണ്യകർമ്മങ്ങളായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാലത്തും കാലാനുസൃതമായി വായിക്കപ്പെടേണ്ട ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് മറ്റൊരു നേതാവിനും ചേർത്തു പറയാനാവാത്ത മുഴുവൻ നന്മകളുടെയും മുഴുവൻ മേന്മകളുടെയും കേദാരമായ സയ്യിദുൽ വറ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് December 10 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കപ്പെടുകയാണ്. പുതിയ സാഹചര്യങ്ങൾ ഈ ദിവസത്തിന്റെ സന്ദേശത്തെ കൂടുതൽ പ്രാധാന്യത്തോടെ മുന്നോട്ട് വെക്കുകയാണ്. ഏതു രാജ്യത്തും ഏതു കാലത്തും ജാതിയുടെയും മതത്തിന്റെയും ലഭിക്കുകയും സംരക്ഷിക്കപ്പെടുകയും വേണം. ജന്മരാജ്യം, ജന്മദേശം
അന്യവൽക്കരിക്കപ്പെടുന്ന വിധം പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമോ എന്ന് ആശങ്കയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പൗരാവകാശ ബില്ലിന്റെ കാലത്ത് വിശിഷ്യ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അടിസ്ഥാനപരമായ മനുഷ്യാവകാശ സുരക്ഷയും പൗരാവകാശ സംരക്ഷണവും ലഭിക്കണമെന്ന് ഈ ദിവസത്തിൽ പ്രത്യേകിച്ച് നാം ഓരോരുത്തരും തിരിച്ചറിയുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ ഹജ്ജ് വേളയിൽ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ മനുഷ്യാവകാശ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന വിചാര വികാരങ്ങൾ മാനിക്കപ്പെടണമെന്നും ഓരോരുത്തരുടെയും സ്വത്തും അഭിമാനവും ശരീരവും സംരക്ഷിക്കപ്പെടുകയും പരസ്പരം അക്രമിക്കപ്പെടാതിരിക്കുകയും ചെയ്യണമെന്ന് ലോകത്തോട് മുഴുവനും ഉദ്ഘോഷിച്ച അറഫ പ്രഭാഷണം നാം ഓരോരുത്തരും മനസ്സിരുത്തി പുനർവായിക്കേണ്ട ദിവസമാണിത്. വൈജാത്യങ്ങൾക്കതീതമായ മാനുഷിക വിചാരങ്ങളെ ഉയർത്താനും ദേശവ്യത്യാസങ്ങൾക്കതീതമായ മാനവിക ചിന്തകളെ ഉണർത്താനും ലോകത്ത് അവകാശം നിഷേധിക്കപ്പെടുന്ന പരകോടി മനുഷ്യരുടെ മോചനത്തിനു വേണ്ടി പ്രയത്നിക്കാനും സാർവലൗകികമായ നന്മകൾക്കും മേന്മകൾക്കും വേണ്ടി പരസ്പരം സഹായിക്കാനും മനുഷ്യകുലത്തിനാവട്ടെ എന്നാണ് ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. പ്രിയപ്പെട്ട അനുവാചകരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ത്യയിൽ ഉടനീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ വിദ്യാർത്ഥി ലോകത്തോട് പ്രത്യേകം അറിയിക്കുന്നത്, കലാലയങ്ങളിൽ നിന്ന് സമാർജിക്കുന്ന വിജ്ഞാനം മാനവിക നന്മയ്ക്കു വേണ്ടി പ്രയോഗിക്കാൻ ലക്ഷ്യമൊത്ത വിദ്യാഭ്യാസവും കർമ്മസജ്ജരായ പ്രവർത്തന ക്ഷമതയും നാം ഓരോരുത്തരും പ്രയോഗിക്കുകയും നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിൽ വിശേഷിച്ചു ലോകത്ത് മുഴുവനും ഉള്ള മനുഷ്യർക്ക് പൊതുവായും മാനവിക നന്മകൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ പ്രവർത്തിക്കാൻ ഈ മനുഷ്യാവകാശ ദിനം പ്രചോദനമാകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്യും. എല്ലാവർക്കും പ്രസ്ഥാനത്തിന്റെ സന്തോഷങ്ങൾ നേരുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ ദിവസവും വായിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് കാഴ്ചവെച്ച നന്മകളെയും സന്ദേശങ്ങളെയും കൂടുതൽ ഊർജത്തോടെ പുനർവായിക്കേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. എന്റെ വിശ്വാസികളായ സഹോദരന്മാരോട് പറയാനുള്ളത്, നാം ഏത് കാലത്തും പുതിയ പുതിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നവരാണ്. നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മാർഗം എന്താണ് എന്ന് ആത്യന്തികമായി ആലോചിക്കണം. ഒരു ദേശത്ത് അല്ലെങ്കിൽ മറുദേശത്ത് മുസ്ലിങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കും. യുദ്ധക്കെടുതിയുടെ പേരിൽ, പൗരാവകാശങ്ങളുടെ പേരിൽ,
വൈവിധ്യമാർന്ന പ്രതിസന്ധികളുടെ ഇടയിൽ മുസ്ലിങ്ങൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരിയായ പരിഹാരം എവിടെയാണ് എന്ന് കൃത്യമായി നാം ആലോചിക്കണം. ഈ ഉമ്മത്തിന്റെ മോചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടയാളപ്പെടുത്തിയത് രാഷ്ട്രീയ ശക്തികളുടെ പേരിൽ അല്ല. ഈ ഉമ്മത്തിന്റെ മോചനം അല്ലാഹു തആല അടയാളപ്പെടുത്തി തന്നത് കേവലമായ ഭൗതിക നിമിത്തങ്ങളുടെ പേരിലല്ല. ഈ ഉമ്മത്തിന്റെ മോചനത്തിനുള്ള വഴി കാണിച്ചു തന്നത് കേവലമായ സാമ്പത്തിക ആസ്തിയുടെ പേരിലല്ല. വിശ്വാസികളായ നമ്മൾ ആത്മപരിശോധന നടത്തുകയും മതത്തിന്റെ ശരിയായ മൂല്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരികയും വേണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഏതെല്ലാം അടിസ്ഥാന മൂല്യങ്ങളെ കൽപ്പിച്ചു തന്നുവോ അതിനെയെല്ലാം നാം ഏറ്റെടുക്കണം. അതിൽ നിന്നുള്ള ലംഘനങ്ങളാണ് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രതിസന്ധികളുടെയും അടിസ്ഥാനം. ലാ യുഗയ്യിറുല്ലാഹു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമുദായത്തിന്റെ മേലുമുള്ള നടപടിക്രമങ്ങളെ അല്ലാഹു തആല മാറ്റുകയില്ല അവർ അവരിൽ മാറ്റങ്ങൾ വരുത്താതെ. നാം അല്ലാഹുവിന്റെ പവിത്രമായ ദീനിനെ എങ്ങനെയാണ് പരിപാലിക്കുന്നത് അതിനനുസരിച്ചാണ് അല്ലാഹുവിൽ നിന്ന് നമ്മളിലേക്ക് കാരുണ്യം ലഭിക്കുകയും ലഭിക്കാതിരിക്കുകയും എല്ലാം ചെയ്യുക. വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. പുതിയ കാലത്തെ വിശ്വാസികൾ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുകയും ശരിയായ പരിഹാരം എവിടെയെന്ന് ആലോചിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉയർത്തുന്ന ചില ചോദ്യമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ما لكم لا ترجون لله وقارا وقد خلقكم أطوارا ألم تروا كيف خلق الله سبع سماوات طباقا وجعل القمر فيهن نورا وجعل الشمس سراجا والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا والله جعل لكم الأرض بساطا ما لكم لا ترجون لله وقارا അല്ലയോ മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിനെ മഹത്വം കൽപ്പിക്കുന്നില്ലയോ. ലോകാദിനാഥനായ അല്ലാഹുവിനെ നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത്. പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിന്റെ മതമാകുന്ന ഇസ്ലാം അതേറ്റെടുത്തവരാണെന്ന് നിങ്ങൾ വാദിക്കുമ്പോഴും നിങ്ങൾ വേണ്ട വിധത്തിൽ അല്ലാഹുവിനെ പരിഗണിക്കുന്നുണ്ടോ? അവന്റെ മഹത്വത്തെ വാഴ്ത്തുന്നുണ്ടോ? ആരാണ് നിങ്ങളുടെ രക്ഷിതാവെന്ന് അറിയുമോ? വഖദ ഖലഖകും അത്വാറാ. നിങ്ങളെ ഘട്ടം ഘട്ടങ്ങളായി പടച്ച രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വതആല. ലോകാദിനാഥനായ അല്ലാഹുവിനെ നിങ്ങൾ പരിഗണിക്കുന്നില്ലയോ? അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ സമാവാതി തിബാഖാ. ആകാശമണ്ഡലങ്ങളെ പടച്ച രക്ഷിതാവായ അല്ലാഹുവിനെ അതുപോലെ ചന്ദ്രനെയും സൂര്യനെയും നിങ്ങൾക്ക് വെളിച്ചവും തെളിച്ചവുമായി നൽകിയ അല്ലാഹുവിനെ വേണ്ട വിധത്തിൽ നിങ്ങൾ പരിഗണിക്കുന്നില്ലയോ? ആനുകാലിക യുവതയുടെ നടപടിക്രമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. അല്ലയോ കൂട്ടുകാരാ, ഞാനും നീയും പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിന്റെ മതത്തിന്റെ ആളുകളല്ലേ? അല്ലാഹുവിന്റെ മതത്തിന്റെ നിർദ്ദേശങ്ങളെ നമ്മൾ വേണ്ടതുപോലെ മാനിക്കുന്നുണ്ടോ? അവന്റെ കൽപ്പനകളെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ?
അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കുന്നുണ്ടോ? അങ്ങനെയല്ലെങ്കിൽ അല്ലാഹു തആല നമ്മളെ എന്തിനാണ് പരിഗണിക്കേണ്ടത്? അല്ലാഹുവിനോട് നിങ്ങൾ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു രീതി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം തുർമിദി നിവേദനം ചെയ്യുന്നു, ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിൽ നിന്ന് കൃത്യമായി നിങ്ങൾ നാണമുള്ളവരാകണം, അല്ലാഹുവിനോട് നിങ്ങൾ നാണം കാണിക്കുന്നവരാകണം. കുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ പറഞ്ഞു, അല്ലയോ ഹബീ, അല്ലയോ ഹബീബായ തങ്ങളെ, ഇന്നാല നസ്തഹീ, ഞങ്ങൾ അല്ലാഹുവിനോട് നാണമുള്ളവരാണ്. വൽഹംദുലില്ലാഹ്, ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അരിമ ശിഷ്യന്മാരായ സ്വഹാബത്തിനോട് പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഹയാ ഉള്ളവരാകണം, അല്ലാഹുവിനോട് ഹയാ ഉള്ളവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്, അല്ലാഹുവിൽ നിന്ന് വേണ്ട വിധം ഹയാ ഉള്ളവരായി നിങ്ങൾ മാറണം. ആ വേണ്ട വിധത്തിലുള്ള ഹയാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശിരസ്സുകളെയും അത് ഉൾക്കൊണ്ടിരിക്കുന്നതിനെയും നിങ്ങൾ സൂക്ഷിക്കണം, ഹയാ ഉള്ളവരാകണം. നിങ്ങളുടെ ശിരസ്സുകളും അത് ചുറ്റിയതിനെയും നിങ്ങൾ ഹയാ ഉള്ളവരായി മാറണമെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് സാരങ്ങൾ മഹാന്മാരായ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ മുഖവും മുഖത്തോട് ചേർന്ന അവയവങ്ങളും മുഴുവനും നിങ്ങൾ സൂക്ഷിക്കണം. രണ്ടാമത്തേത്, നിങ്ങളുടെ ചിന്തയും ആശയങ്ങളും മുഴുവനും അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ടാവണം. നിങ്ങൾക്ക് നാണമുണ്ടാകണം. നിങ്ങൾ ഒരു വൃത്തികേട് കാണുന്ന നേരത്ത് ഈ കണ്ണുകൊണ്ട് നല്ലത് മാത്രമേ കാണാവൂ എന്ന് പറഞ്ഞ് അല്ലാഹു കാണുന്നുണ്ടല്ലോ എന്ന വിചാരം നിങ്ങൾക്ക് വേണം. നിങ്ങൾ കാതുകൊണ്ട് അനാവശ്യം കേൾക്കുന്ന നേരത്ത് ഈ കാതുകൊണ്ട് അനാവശ്യങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞ അല്ലാഹു അവനറിയുന്നുണ്ടല്ലോ എന്ന ചിന്ത നിങ്ങളിൽ വേണം. അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനകൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ വരുമ്പോൾ നേരെ ചൊവ്വേ ചിന്തിക്കണമെന്ന് പറഞ്ഞ അല്ലാഹു അറിയുന്നുണ്ടല്ലോ. രഹസ്യമായി പോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് റബ്ബിനോട് ഹയാ വേണം. അല്ലാഹുവിന്റെ മഹത്വത്തെ നിങ്ങൾ പരിഗണിക്കണം. സർക്കാർ ഓഫീസിന്റെ മുമ്പിൽ ചില പ്രോട്ടോകോളുകൾ ഉണ്ട്. ഓരോ ഗവൺമെന്റ് സംവിധാനങ്ങളുടെയും മുമ്പിൽ കൃത്യമായ ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട്. ഡൽഹിയിലേക്ക് ചെന്നാൽ പാർലമെന്റിന്റെ പരിസരങ്ങളിൽ സുരക്ഷിതമായ മേഖലയുണ്ട്. അതുപോലെ ഓരോ രാജ്യത്തിന്റെയും പാർലമെന്ററി സംവിധാനങ്ങളുടെ, ഗവൺമെന്റ് ഓഫീസുകളുടെ, അധികാര കേന്ദ്രങ്ങളുടെ പ്രത്യേകമായ വലയത്തിൽ നിയമങ്ങളും നിയന്ത്രണങ്ങളും കൂടുതലാണ്. എന്നാൽ അലാ ഇന്ന ഹൈമല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭരണകേന്ദ്രത്തിന്റെ സുരക്ഷിത മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അല്ലാഹു വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. നിങ്ങൾ എന്തു ചെയ്താലും അല്ലാഹു തആല അറിയുന്നുണ്ട്. ഈ ഒരു വിചാരം നിങ്ങൾക്ക് വേണം. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ടോയ്ലറ്റിൽ കയറിയാൽ, അനിവാര്യമായ സമയമാണല്ലോ ഒരു മനുഷ്യൻ ടോയ്ലറ്റിൽ കയറേണ്ടി വരുന്നത്,
ആ സമയത്ത് ഔറത്ത് വെളിവാക്കേണ്ടി വരും. വേറെ നിർവാഹമില്ല. ആ സമയത്തും എനിക്ക് നാണമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ മുഖം മറച്ചുകളേലാണ്. അൽഹയാഉ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള നാണമാണ്. പടച്ചവനെ, ഞാൻ അനിവാര്യമായി എന്റെ ഔറത്ത് തുറക്കേണ്ടി വരികയാണ്. എനിക്ക് നാണം തോന്നുന്നു, വേറെ ഒരു നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. ആ സമയത്ത് മഹാനവറുകൾ മുഖമങ്ങ് മൂടിക്കളയലാണ്. ആ നാണം കൊണ്ട് റബ്ബിനോടുള്ള നാണമാണ്. ഈ ഒരു നാണം നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകണം. ഹയാറ് വേണം. ഈ ഹയാ ഈ ഉമ്മത്തിന്റെ മനസ്സിൽ നിന്ന് ചാടിപ്പോയിരിക്കുകയാണ്. എന്തും എവിടെയും എങ്ങനെയും ചെയ്യാം. ആരും കാണുന്നില്ലെന്ന ഭാവേന എല്ലാം കാണുന്ന റബ്ബ് അറിയുന്നുണ്ടെന്ന ചിന്തയില്ലാതെ നമ്മൾ തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പറയുന്നത് അൻ തഹ്ഫദർ റഅസ വമാ വഅ. അല്ലയോ മനുഷ്യ, നിന്റെ ചിന്തയും നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും അതെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ പ്രകടമാകുന്നുണ്ട് എന്ന ബോധ്യത്തോടെ അവന് പ്രീതിയുള്ള കാര്യങ്ങളെ നീ കാണാവൂ. അതാ മൊബൈലിന്റെ സ്ക്രീനിൽ ഒരു വൃത്തികെട്ട ലിംഗം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉപ്പ കാണാൻ നീ ആഗ്രഹിക്കുന്നില്ല, ഉമ്മ അറിയാൻ നീ ആഗ്രഹിക്കുന്നില്ല, ഭർത്താവ് അറിയാൻ ഭാര്യ ആഗ്രഹിക്കുന്നില്ല, ഭാര്യ അറിയാൻ ഭർത്താവ് ആഗ്രഹിക്കുന്നില്ല. അങ്ങ് നീ സ്വകാര്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന അനാവശ്യ വീഡിയോ നീ കാണുന്നത് അല്ലാഹു കാണുന്നുണ്ട്. ഫസ്തഹി മിനല്ലാഹ്. നീ യഥാർത്ഥത്തിൽ നാണം തോന്നേണ്ടത് അല്ലാഹുവിനോടാണ്. കാരണം ഇത് കാണരുതെന്ന് വിലക്കിയത് അല്ലാഹുവാണ്. ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ അടിസ്ഥാന നിയമം അല്ലാഹുവിൻ്റെതാണ്. നീ അവനെ മറന്നുകൊണ്ട് ജീവിക്കുകയാണോ? കലാലയത്തിന്റെ പരിസരങ്ങളിൽ പോയി കൂട്ടുകാരോടൊത്ത് കഞ്ചാവും മയക്കുമരുന്നും അനാവശ്യങ്ങളും ഫോൺ വീഡിയോസുകളും കാണാൻ ഒരുങ്ങുന്ന ചെറുപ്പക്കാരാ, രക്ഷിതാവായ അല്ലാഹുവിന്റെ മഹത്വത്തെ നീ അറിയുന്നില്ലേ? ആരാണ് രക്ഷിതാവായ റബ്ബ്? ഈ ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുന്ന രക്ഷിതാവാണ്, സൃഷ്ടാവാണ്. അവൻ ഏതെങ്കിലും വിധേനയുള്ള പങ്കുകാരുണ്ടോ? ഇല്ല. കൂറുകാരുണ്ടോ? ഇല്ല. ഈ മാസം നമ്മൾ ആദരിച്ച് ബഹുമാനിക്കുന്ന ഗൗസുല്ലാദം തങ്ങൾ അല്ലാഹുവിന്റെ ദാസനാണ്. ആ ഗൗസുല്ലാദം തങ്ങൾ വഫാത്തായ മാസമാണ് നമ്മൾ മനാഖിബ് പറയുന്നത്. അതേ ജനിച്ച് വഫാത്തായ മഹാനാണ്, ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്തുള്ള എല്ലാ വ്യക്തികളും അല്ലാഹുവിന്റെ ദാസന്മാരാണ്, അടിമകളാണ്. രക്ഷിതാവായി ഉടമസ്ഥനായി ഒരാളെ ഒരുത്തനെ ഉള്ളൂ. അതാരാണ്? അല്ലാഹുൽ വാഹിദുൽ ഖഹാർ. അവനെ നിങ്ങൾ വേണ്ടതുപോലെ അറിയുന്നില്ലേ? മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുകയാണ്. എന്റെ പ്രിയമുള്ള ഉമ്മവെങ്ങന്മാരെ, സഹോദരിമാരെ, അറിയണേ, നമ്മുടെ ഓരോ നടപടിക്രമങ്ങളും ഖാലിഖായ റബ്ബ് കാണുന്നുണ്ട് എന്ന ഒരു ചിന്ത ഹൃദയത്തിൽ വേണം. അത് ഈമാനിന്റെ അടിത്തറയാണ്, വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മൾ വിചാരിക്കുന്നു ആരോരും കാണുന്നില്ല, ഞാൻ അവനുമായി ചാറ്റ് ചെയ്യുന്നത്, പാതിരാവിന്റെ പഴുതിൽ കാമുകനെ വിളിക്കുന്നത്, അവനോട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത് ആരോരും അറിയുന്നില്ലെന്ന് നീ വിചാരിക്കണ്ട.
അല്ലാഹുവിന്റെ നിരീക്ഷണ വലയത്തിൽ നിന്ന് നമ്മൾ ആരും പുറത്തല്ല. അല്ലാഹുവിന്റെ നിരീക്ഷണ വലയത്തിൽ നിന്ന് നമ്മൾ ആരും പുറത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നീട് പറയുകയാണ്, വതഹ്ഫദൽ ബത്ന വമാ ഹവാ, നീ നിന്റെ വയറും അത് ഉൾക്കൊള്ളുന്നതും സൂക്ഷിക്കണം മനുഷ്യ, അത് അല്ലാഹുവിനോടുള്ള ഹയാഇന്റെ ശരിയായ ഭാഗമാണ്. നീ നിന്റെ വയറിനെ പള്ളയെ സൂക്ഷിക്കണം, ആ പള്ളയിലേക്ക് നീ നൽകുന്നത് ഹലാലാണോ എന്ന് കൃത്യമായ ബോധ്യം വേണം. പലിശയിൽ നിന്ന് കഴിക്കാൻ പാടില്ല, അന്യന്റെ സ്വത്തിൽ നിന്ന് അപഹരിക്കാൻ പാടില്ല, പൊതു സ്വത്തിൽ നിന്ന് വിഹിതമെടുക്കാൻ പാടില്ല. അങ്ങനെ നീ നിന്റെ പള്ളയിലേക്ക് അവകാശപ്പെട്ടതല്ലാതെ വന്നാൽ നാണമില്ലേ മോഷ്ടിച്ച് ഭക്ഷണം കഴിക്കാൻ, നാണമില്ലേ അനാവശ്യമായത് പള്ളയിലേക്ക് വരാൻ. ഇന്ന് കണ്ടില്ലേ നമ്മുടെ കുട്ടികൾ കമ്പനി അടിച്ച് വ്യത്യസ്ത കലാലയങ്ങളുടെ മുറ്റത്ത് പാർട്ടികളുടെ കൂട്ടത്തിൽ മദ്യം നുണഞ്ഞു പോകുന്നവരുണ്ടാകാം. അപ്പോഴും നിന്റെ നിരീക്ഷകനായ റബ്ബ് നിന്നെ കാണുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്. വൽ ബത്ന വമാ ഹവാ, അതുപോലെ ഒരു കാര്യം കൂടി അറിയണേ, وتتذكر الموت والبلاء. അല്ലയോ മനുഷ്യ, നീ മരണത്തെ ഓർക്കണേ, മരണത്തെ ഓർക്കണേ മനുഷ്യ. നമ്മൾ ഇവിടെ നിലകൊള്ളേണ്ടവരല്ല, ഏതായാലും ഇവിടെ നിന്ന് യാത്രയാകേണ്ടവരാണ്. ഈ യാത്രയാകേണ്ട നമ്മൾ ഇവിടെയുള്ള അനാവശ്യങ്ങളുടെ പിന്നാലെ നടന്നു പോയാൽ അല്ലാഹു തആല നമുക്ക് പരീക്ഷണങ്ങൾ നൽകാനുള്ള കാരണമെന്താണ്? നമുക്ക് ഈ ലോകത്തോടുള്ള മഹബ്ബത്ത് കൂടിപ്പോയപ്പോൾ, ഭൗതികമായ ജീവിതത്തോടുള്ള പ്രണയം അധികരിച്ചപ്പോൾ നമ്മൾ മതത്തിന്റെ നിയമങ്ങളെ പലതിനെയും മറന്നുപോയി. മതത്തിന്റെ പല നിയമങ്ങളെയും നമ്മൾ മറന്നുപോയി. ഈ ലോകത്തെ ജീവിതത്തിന്റെ മോഹങ്ങളോട് നമ്മൾ ചാടിക്കേറിയപ്പോൾ അതാ ആത്മീയമായ വിചാരങ്ങൾ നമുക്ക് അന്യമായി പോയി. നമ്മൾ ഇവിടത്തെ സുഖാഡംബരങ്ങളുടെ പിന്നിലാണ് ഈ മലബാറിന്റെ മണ്ണിൽ ഇന്നലകളിൽ വലിയ മഹാന്മാരായ ഔലിയാക്കൾ കഴിഞ്ഞു പോയ നാടാണ്, മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാര് കഴിഞ്ഞു പോയ നാടാണ്. എന്നാൽ ഇന്നത്തെ മുസ്ലിം തലമുറയിൽ ഭൗതികമായ അതിപ്രസരം അന്ന് കടന്നു വന്നപ്പോ ആഹ്റത്തെ മറന്നുപോയി, നാളത്തെ സ്വർഗം മറന്ന് ഇന്നത്തെ സ്വർഗത്തിന് വേണ്ടി ഓടുകയാണ്, ഇവിടത്തെ വിലാസങ്ങൾക്ക് വേണ്ടി അലതല്ലുകയാണ്. ഇവിടെ എവിടെങ്കിലും ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാനൊരു ചാൻസ് ഉണ്ടായാൽ അത് വലിയ സൗഭാഗ്യമായി കണക്കാക്കുകയാണ്. ചാനലിന്റെ മുമ്പിൽ വരാൻ കഴിഞ്ഞാൽ അത് ഗോൾഡൻ ചാൻസായി കാണുകയാണ്. വേറെ ആഹ്റത്തിന്റെ ആലോചനകൾ നമ്മളെ അലട്ടുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഭവനം ദുനിയാവെന്ന് പറഞ്ഞാൽ നമ്മുടെ താൽക്കാലിക വാസത്തിന്റെ വീടാണ്. ഹിയ ദുനിയ അഖല്ലു മിനൽ ഖലീലി വാശിഖുഹാ അദല്ലു മിനൽ ദലീലി. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ നൈമിഷികമാണ്, താൽക്കാലികമാണ്. ഇതിനെ പ്രണയിച്ച് പ്രണയിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ താഴ്ന്ന പണിയാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് റോമൻ സാമ്രാജ്യം അവർക്ക് പേടിയുണ്ടായിരുന്നില്ല.
സാർ ചക്രവർത്തിമാരവർക്ക് ഭയമുണ്ടായിരുന്നില്ല. ലോകത്തെ ഒരു തമ്പ്രാന്റെയും മുമ്പിൽ ഈ സമുദായത്തിന്റെ മുൻഗാമികൾ മുട്ടുമടക്കിയില്ല. എന്താണ് അതിനുള്ള കാരണം? അവർക്ക് ഈ ലോകത്തോടൊരു താല്പര്യം, മതത്തെ വിട്ടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഏറ്റവും വലുത് അല്ലാഹുവിന്റെ പ്രീതിയും നാളത്തെ മോക്ഷവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തോൽപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിഞ്ഞില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ പ്രമുഖനാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി റളിയല്ലാഹു അൻഹു അറിയുമോ, റോമൻ ഭരണാധികാരികളാൽ ബന്ധിക്കപ്പെടുകയാണ്, വഞ്ചിക്കപ്പെടുകയാണ്, ബന്ധിക്കപ്പെടുകയാണ്. മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കി. എന്നിട്ട് മാനവർഗളെ കഴുമരത്തിൽ നാട്ടി നാലു ഭാഗത്തേക്കും അവരുടെ പാർശ്വങ്ങളിലേക്ക് അമ്പെയ്തു. ശരീരത്തെ കൊള്ളാൻ പാടില്ലെന്ന് പറഞ്ഞു. മഹാനവറുകളുടെ മുമ്പിൽ വലിയ മോഹനമായ വാഗ്ദാനം വെച്ചു. നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാം, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്നൊന്ന് മാറാമോ എന്ന് ചോദിച്ചു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹമി തങ്ങള് പറഞ്ഞു, പറ്റൂല, ഞാൻ എന്റെ ആദർശത്തിൽ നിന്ന് ഒരിക്കലും മാറൂല. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന് ഇടറാത്ത ആദർശബോധം എവിടെ നിന്ന് കിട്ടി? ഇവിടെ എന്ത് കിട്ടിയാലും നൈമിഷികമാണെന്ന ചിന്തയാണ് മഹാനവറുകൾക്കുണ്ടായത്. അങ്ങനെ മഹാനവറുകളെ മരത്തിൽ നാട്ടിയിട്ട് പാർശ്വങ്ങളിൽ അമ്പെയ്തു. ഭീതിപ്പെടുത്താൻ വേണ്ടി പതറിയില്ല, ചിതറിയില്ല. ധൈര്യം കണ്ടപ്പോൾ മഹാനവറുകളെ ഇറക്കി മരത്തിൽ നിന്ന്. മഹാനവറുകളെ തുറുങ്കിലടച്ചു. ഒരാഴ്ചയിലേറെ ഒരു ഭക്ഷണവും നൽകാതെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളെ തുറുങ്കിലടക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നല്ല വീഞ്ഞും നല്ല നല്ല ഒന്നാം തരം വീഞ്ഞും അതുപോലെ പന്നി മാംസവും മുന്നിൽ കൊണ്ടുവച്ചു കൊടുത്തു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മദ്യവും പന്നി മാംസവും കൊണ്ടുവച്ചു. ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ അഥവാ വേറെ ഒരു നിർവാഹമില്ല, ഇനി ജീവൻ എങ്ങനെ പോയി പോകുമെന്ന് കണ്ടാൽ ഹറാമാക്കപ്പെട്ടത് ഹലാലാകുന്ന നിമിഷം എത്തി. ആ സമയത്ത് വലിയ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളുടെ മുമ്പിൽ നിഷിദ്ധമായ പാനീയവും മാംസവും കൊണ്ടുവച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങള് ഇത് വല്ലാത്ത ഒരു പരീക്ഷണമാണല്ലോ, യഥാർത്ഥത്തിൽ എനിക്കിത് തൊടാൻ അനുവദിക്കപ്പെടുന്ന ഒരു നേരമാണ്, എന്നാലും എന്റെ ആദർശ വീര്യം ഇതിനെ അനുവദിക്കുന്നില്ല. മരണത്തോടെ മല്ലടിക്കുന്ന നേരത്തും അത് തൊടാതെ അന്ന് മാറ്റിവെച്ചു. മഹാനവറുകളെ തോൽപ്പിക്കാൻ റോമിന്റെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. റോമിന്റെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കാൻ എന്റെ പ്രിയമുള്ള യുവാക്കളെ, ഇന്ന് കലാലയങ്ങളുടെ, വിദ്യാലയങ്ങളുടെ, അങ്ങാടികളുടെ പിന്നാമ്പുറങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ യുവാക്കൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അനാവശ്യങ്ങളുടെയും ആലയങ്ങളിൽ തമ്പടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തോട് ആചാരത്തോട് എന്ത് ബന്ധമാണുള്ളത്? അങ്ങനെയുള്ള വലിയ ഒരു ജനത ഇവിടെ വളർന്നു വന്നാൽ അല്ലാഹുവിന്റെ പരീക്ഷണം വരാതിരിക്കുമോ?
ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ? ഒന്ന്, നമുക്ക് തെറ്റുകളോട് വെറുപ്പില്ല എന്നത് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തമാണ്. രണ്ട്, തെറ്റുകളെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നത് അതിനേക്കാൾ വലിയ ദുരന്തമാണ്. ഇത് രണ്ടും എന്റെ കാരണവന്മാര് ആലോചിക്കേണ്ട കാര്യമാണ്. നാട്ടിലെ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അനാവശ്യങ്ങളോട് വെറുപ്പില്ലാത്ത കാലമായി. ഇന്ന് വ്യഭിചാരം എന്നതൊരു നിസ്സാര കാര്യമായി മാറിയില്ലേ? എല്ലായിടത്തുനിന്നും കേൾക്കുന്നു, ആർക്കും ഒരു പ്രശ്നമല്ല. തെറ്റുകൾ നിസ്സാരവൽക്കരിക്കപ്പെട്ടാൽ അന്യ സ്ത്രീ പുരുഷന്മാര് ആവശ്യം പോലെ ഇടകലരുകയും ഇടപഴകുകയും ചെയ്യുമ്പോൾ ഇവിടെ വിലക്കാനോ തടുക്കാനോ ആരുമില്ല. എന്നാൽ ഖുർആൻ പറയുന്നത് കണ്ടോ, ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വ ഈസ ബിനു മറിയം ذَلِكَ بِمَا عَسَوْا وَكَانُوا يَعْتَدُونَ كَانُوا لَا يَتَنَاهَوْنَ عَنْ مُنْكَرٍ فَعَلُوهُ لَبِئْسَ مَا كَانُوا يَفْعَلُونَ الله سبحانه وتعالى അല്ലാഹു തആല അവന്റെ ഖുർആനിൽ നമ്മളോട് പറയാണ്, ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ മക്കളിൽ നിന്ന് ശാപം ഏറ്റുവാങ്ങിയവർ, അലാ ലിസാനി ദാവൂദ വ ഈസ ബിനു മറിയം, ഈസാ അലൈഹിസ്സലാമിന്റെയും ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെയും ശാപം ഏറ്റുവാങ്ങാനുള്ള കാരണം എന്താണ്? കാനൂ ലാ യതനാഹൂന മുൻകരിം ഫഅലൂ, അവര് ചെയ്തിരുന്ന തെറ്റുകളെ അവർ വിരോധിച്ചിരുന്നില്ല. സമൂഹത്തിൽ അനാവശ്യം പടരുമ്പോൾ അത് തെറ്റാണ് അരുതെന്ന് പറയാൻ ആളില്ലാതെ വന്നാൽ, അരുത് പറയാൻ അപ്പൊ അല്ലാഹുവിന്റെ ലഅനത്ത് വരും, അല്ലാഹുവിന്റെ റഹ്മത്തുകൾ തടയപ്പെടും. ഈ സമുദായത്തിൽ നമുക്ക് അരുമ്പൽ ചെയ്യപ്പെടും. ഈ സമുദായത്തിന്റെ മക്കളുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടും. പരീക്ഷണങ്ങൾ വരുന്നത് വെറുതെയല്ല, അല്ലാഹുവിന്റെ ശാപങ്ങൾക്ക് കാരണം. ലാ യതനാഹൂന അൻ മുൻകരിം ഫഅലൂ, ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ കാണുമ്പോൾ അരുതെന്ന് പറയാൻ ഇവിടെ ആരുമില്ല. ആണും പെണ്ണും ആറാട്ട് നടത്തുമ്പോ, കല്യാണ വീട്ടുകളിൽ പേക്കൂത്ത് നടക്കുമ്പോ, ഇവിടെയുള്ള കാരണവന്മാരുടെ വീടുകളിൽ പോലും അഹങ്കാരങ്ങളുടെ ആർഭാടങ്ങൾ നടമാടുമ്പോ, ചെറുപ്പക്കാർ വിവാഹത്തോട് ചേർന്ന് അനാചാരങ്ങളിൽ ആറാടി തിമർക്കുമ്പോ, അരുതെന്ന് പറയാനുള്ള ശബ്ദങ്ങൾ അസ്തമിച്ചു പോയോ? ഇന്നൊരു തോന്നിവാസം ഉണ്ടായാൽ അരുതെന്ന് പറയാൻ ആളില്ല. തെറ്റുകളുടെ ഗൗരവമൊന്നും മറന്നിയുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെ ഉള്ളിലുള്ള നിയന്ത്രണങ്ങൾ എവിടെ? വഴുതന്റെ മജ്‌ലിസിൽ ഒരു കർട്ടന്റെ പിന്നിൽ സഹോദരി, വഴുത് കഴിഞ്ഞു പോകുമ്പോഴോ ടൂ വീലറിൽ അവരുടെ സായാഹ്നങ്ങളിൽ, അങ്ങാടികളിൽ ഈ സമുദായത്തിന്റെ പെൺകുട്ടികൾ മതത്തിന്റെ വേഷവിധാനങ്ങളെ മറന്ന് മതമൂല്യങ്ങളെ അപഹരിച്ച് മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ പടച്ചവനെ തെറിവിളിച്ച് നീതിയും ന്യായവും പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ അവഹേളിച്ച് നിയമം പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരെ ആക്ഷേപിച്ച് മതനിയമങ്ങളെ കാറ്റിൽ പറത്തി അങ്ങാടികളും ആധുനിക മീഡിയകളിലും ആറാടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരീക്ഷണം വരും. അത് വെറുതെ അല്ല. മുസ്ലിം ചെറുപ്പക്കാരുടെ ജീവിത വ്യവഹാരങ്ങൾ എവിടെയാണ്? നമ്മുടെ മലപ്പുറം ജില്ലയിൽ പോലുമുള്ള കലാലയങ്ങളുടെ പരിസരങ്ങളിൽ മയക്കുമരുന്നും കഞ്ചാവുമെല്ലാം സുലഭമായി വിനിയോഗിക്കപ്പെടുന്നു എന്ന് വായിക്കുമ്പോൾ റബ്ബിന്റെ പരീക്ഷണം വരുമെന്നത് അത്ഭുതപ്പെടാനുണ്ടോ? ഇവിടെ ആരാണ് നിയന്ത്രിക്കാനുള്ളത്?
ഇന്നൊരു പെണ്ണ് വേദിയിൽ കയറി വിലാസമുണ്ടായാൽ കൊണ്ടാടാൻ ആളാണ്, മതത്തിന്റെ ചിഹ്നങ്ങൾ പാലിച്ചെന്ന് വന്നാൽ അപഹസിക്കാൻ ആളാണ്. നേരെ എതിരായി പോയില്ലേ ഇന്നത്തെ സാമൂഹിക ഘടന? എല്ലാവരും പ്രസിദ്ധിയും പ്രശസ്തിയും താൽക്കാലിക സന്തോഷങ്ങളും മാത്രം കൊണ്ടാടുന്ന ഒരു കാലം വരുമ്പോൾ നമ്മുടെ മുൻഗാമികളെ അറിയുമോ? അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്തു സഹബി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളിൽ അമ്പെയ്തപ്പോൾ ഇടറിയില്ല, എന്റെ ഈമാൻ ഇവിടെ പണയം വെക്കാൻ പറ്റൂല. പിന്നീട് മഹാനവറുകളെ ഒരാഴ്ചയിലേറെ പട്ടിണിയിട്ട് ഒരിറ്റ വെള്ളം പോലും കുടിക്കാനില്ല, ഭക്ഷണം കഴിക്കാനില്ല, അനിവാര്യമായി മരണത്തോട് മല്ലടിക്കുന്ന ഘട്ടത്തിൽ മദ്യവും പന്നിമാംസവും കൊണ്ട് വെച്ചപ്പോൾ എനിക്ക് അള്ളാനെ പേടിയാണ്, അതേ റബ്ബിനെ ഭയമാണ്. ഒരന്യ പെണ്ണും ഒരന്യ പുരുഷനും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കൽ മതത്തിന്റെ ഭാഷയിൽ നിഷിദ്ധമാണ്. ആ നിഷിദ്ധമായ കാര്യങ്ങൾ ഇന്ന് സാർവത്രികമാവുകയാണ്. അറിയുമോ, മഹാനവറുകളെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച റോമിന്റെ സൈനിക മേധാവിയും ഭരണാധികാരിയും മഹാനവറുകളെ മുന്നിൽ വെച്ചുകൊണ്ട് കൂട്ടുകാരായ മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് ചിലരെ തിളച്ചുമറിയുന്ന എണ്ണച്ചട്ടിയിൽ വറുത്തെടുക്കുകയാണ്. പരീക്ഷണങ്ങളെ നിങ്ങൾ അറിയണം. സമീപകാലത്ത് റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ യാതനകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടുത്തെ കൂട്ടുകാരെ വറവ് ചട്ടിയിൽ വറുത്തെടുക്കുകയാണ്. കണ്ടപ്പോഴും പതറിയില്ല, അവിടുത്തെ ആദർശം മാറ്റിയില്ല. അവസാനം മാനവറുകളോട് പറഞ്ഞു, നിങ്ങളെയും ഇതുപോലെ വറുത്തെടുക്കാൻ പോവുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ഭരണാധികാരികൾ വിചാരിച്ചു മനംമാറ്റമുണ്ട്. നേരെ ഭരണാധികാരിയോട് പറഞ്ഞു, ഇതുവരെ കരയാത്ത അബ്ദുള്ള കരഞ്ഞിട്ടുണ്ട്. ഭരണാധികാരി പറഞ്ഞു, ഹാജരാക്കാൻ മനം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് സ്വീകരിക്കാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങളെ റോമിന്റെ ഭരണാധികാരിയുടെ മുമ്പിൽ ഹാജരാക്കി. ആ സമയത്ത് മാനവറുകളോട് ചോദിച്ചു, അബ്ദുല്ലാഹ് നിങ്ങൾ വറവ് ചട്ടിയുടെ അടുത്ത് കൊണ്ടുവെക്കാൻ നേരം നിങ്ങളെയും അതിലേക്ക് ഇടുമെന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞല്ലോ, എന്തിനാണ് നിങ്ങൾ കരഞ്ഞത്? അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങൾ പറഞ്ഞു, എന്നെ അതിൽ ഇടുമോന്ന് പേടിച്ചിട്ട് ഞാൻ കരഞ്ഞതല്ല, ഞാൻ കരഞ്ഞത് എന്നെ ഈ വറവ് ചട്ടിയിലേക്ക് ഇട്ടാൽ നിമിഷങ്ങൾ കഴിയുമ്പോ ഞാനങ്ങ് മരിച്ചു തീരുമല്ലോ, ഒരായിരം ജന്മം എനിക്കുണ്ടായിരുന്നെങ്കിൽ ആയിരം പ്രാവശ്യം എന്നെ വീണ്ടും വീണ്ടും വറുത്തെടുത്തിരുന്നെങ്കിൽ എന്നിങ്ങനെ ആലോചിച്ചു. ഒരു ജന്മമല്ലേ ഉള്ളൂ എന്നതിൽ ആലോചിച്ച് ദുഃഖിച്ചതാണ്, അല്ലാതെ പേടിച്ചു കരഞ്ഞതല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു തആല നമ്മളെല്ലാം കാത്തിരിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു പരീക്ഷണ ഘട്ടത്തിന്റെ മുമ്പിൽ ഈമാനോടെ പിടിച്ചു നിൽക്കാനുള്ള ദാർഢ്യത ഇന്നത്തെ നമുക്കുണ്ടോ? ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നിൽ പോകുന്ന ഒരു ജനതയ്ക്കുണ്ടോ? ഏതെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് ഗുജറാത്തിലെ കലാപത്തിന്റെ സമയത്ത് കൈകൂപ്പി നിന്ന് ജീവന് വേണ്ടി യാചിക്കുന്ന അൻസാരിയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. അത് പ്രതാപത്തിന്റെ ചിത്രമല്ല,
അത് നമ്മുടെ നിസ്സഹായതയുടെ ചിത്രമാണ്, നമ്മുടെ പരാജയത്തിന്റെ ചിത്രമാണ്, നമ്മുടെ ആത്മവീര്യം നഷ്ടപ്പെട്ടു പോയതിന്റെ ചിത്രമാണത്. എതിരാളികളുടെ ആയുധത്തിന് മുമ്പിൽ ജീവന് വേണ്ടി കേഴേണ്ടി വരുന്നത്, ആദർശത്തിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നത് നമ്മുടെ പരാജയത്തിന്റെ ചിത്രമാണ്. ലോകത്തിന്റെ നാനാദിക്കിലും വിവിധങ്ങളായ കയ്യേറ്റങ്ങൾ നടക്കുമ്പോ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത് നമ്മുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോ എന്നല്ല, രാഷ്ട്രീയ കക്ഷികളുണ്ടോ എന്നല്ല, രാഷ്ട്രീയ ശക്തിയുണ്ടോ എന്നല്ല, എന്റെ കയ്യിൽ ഇളകാത്ത ഒരു ഈമാനുണ്ടോ, ഇതൊന്ന് ആലോചിക്കുമോ ഉപ്പ, ആലോചിക്കുമോ ജ്യേഷ്ഠ, ആലോചിക്കുമോ അനുജ. കാലം മുഴുവൻ ഇളകി വന്നാലും ഇളകാത്ത ഈമാനിന്റെ ആദർശ കരുത്തു കൊണ്ട് ജയക്കൊടി നേടിയ മുൻഗാമികളുടെ പിൻഗാമികളല്ലേ നമ്മൾ. നമ്മൾക്കിന്ന് ഉറച്ചു നിൽക്കാനുള്ള ഹിമ്മത്തുണ്ടോ മനുഷ്യ? അതാ നമ്മൾ. അല്ലാഹു എന്ന് പറയുന്ന ലോകത്തിന്റെ അധികാരിയായ ശക്തിയുടെ മുമ്പിലുള്ള സമർപ്പണം, ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ലോകത്തോട് പറയുന്ന ഏറ്റവും സത്യപ്രസ്ഥാനം. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കണമെന്ന് പറയുന്ന പ്രസ്ഥാനം, അല്ലാഹു തആല അകറ്റി വെക്കണമെന്ന് പറഞ്ഞതിനെ അകറ്റി വെക്കണമെന്ന് പറയുന്ന പ്രസ്ഥാനം. അതേ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ദീന്, മഹാന്മാരായ സ്വഹാബ അവതരിപ്പിച്ചിട്ടുള്ള ഇസ്ലാമ. ഓ മനുഷ്യ, ഹിമാലയം വിളകി വന്നാലും അറബിക്കടലിന്റെ അലമാലകൾ ഒരുമിച്ച് തല്ലിക്കരയിലേക്ക് കയറിയാലും ഇല്ല ഇല്ല ഇളകൂടാന്ന് പറഞ്ഞ് അല്ലാ അല്ലാ എന്ന് പറയാനുള്ള ആദർശത്തിന്റെ ഇടനെഞ്ചുണ്ടോ? ഒരു പൗരത്വ പ്രശ്നവും നമുക്ക് പ്രശ്നമല്ല, അത് നമ്മുടെ കയ്യിലില്ലേ. ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉമ്മമാര് ആലോചിക്കണം. താല്പര്യങ്ങളുടെയും മോഹനമായ വാഗ്ദാനങ്ങളുടെയും ഭീഷണികളുടെയും മുമ്പിൽ പണയം വെക്കാനുള്ളതല്ല ഈമാൻ. രാവിലത്തെ മുസ്ലിം വൈകുന്നേരം അമുസ്ലിമായി മാറുന്ന കാലം, വൈകുന്നേരത്തെ അമുസ്ലിം മുസ്ലിമായി മാറുന്ന കാലം, ഈമാനിന്റെ ഉറപ്പുകൾ എവിടെയൊക്കെയോ പണയം വെക്കപ്പെടുന്ന കാലം, ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കയ്യിൽ ഇണറാത്ത ഒരു ഈമാനുണ്ടോ? വരട്ടെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉദാഫത്തു സഹമി റളിയല്ലാഹു അൻഹു ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ആശ്ചര്യപരിതനായ റോമിന്റെ ഭരണാധികാരി പറയുകയാണ്, എന്റെ അധികാര കേന്ദ്രങ്ങളുടെ പകുതി നിങ്ങൾക്ക് തരാം. ഒരു രാജ്യത്തിന്റെ പകുതിയല്ല, ആഗോള വൻശക്തിയായ റോമിന്റെ ഭരണാധികാരിയാ പറയുന്നത്, എന്റെ അധികാരത്തിന്റെ പകുതി നിങ്ങൾക്ക് തരാം, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്ന് രാജിവെക്കാൻ പറ്റുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് പറഞ്ഞു, വേണ്ട വേണ്ട, ഇന്ന് ചെറിയ ചില്ലറ വാങ്ങിയിട്ട കുറെ ആള് മതം മാറിയിട്ട് മതത്തെ ചോദ്യം ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ വരണം. ഏതെങ്കിലും താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി എന്റെ യുവതലമുറ അറിയണം, താൽക്കാലിക കാര്യലാഭങ്ങൾക്ക് വേണ്ടി മതത്തെ പണയം വെച്ചവരാണ് അല്ലാഹുവിനെയും റസൂലിനെയും എല്ലാം പൊതുമാധ്യമങ്ങളിൽ ചോദ്യം ചെയ്യുന്നത്. ആരെയാണ്? 1400 കൊല്ലം കൊണ്ട് ലോകത്തുള്ള മുഴുവൻ ദക്ഷിണാചാരികളും അരിച്ചു പറിച്ചു നോക്കിയിട്ട് ആരോപണം കൊണ്ട് പരാജയപ്പെടുത്താനാവാത്ത ഖുർആനിനെ ഏതോ കുട്ടികൾ കയറി നിന്നിട്ട് പരസ്പര വൈരുദ്ധ്യമുണ്ടെന്ന് പറയുന്നു. അയ്യയ്യോ, എന്തൊരു അത്ഭുതമാണ്! ലോകത്തുള്ള ദക്ഷിണാചാരികൾ മുഴുവനും, യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയും മുഴുവനും നോക്കി പരിശുദ്ധമായ ഖുർആനെ ഒന്ന് പരാജയപ്പെടുത്തിയിട്ട് തത്തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല.
എന്നിട്ടാണ് നാല് പിള്ളേർ വിചാരിച്ചിട്ട് ഖുർആനിൽ ഇങ്ങനെ വൈരുദ്ധ്യം പറയുന്നത്. ഖുർആൻ പറഞ്ഞ മനുഷ്യാവകാശങ്ങൾ ലോകം മുഴുവനും ഇഴകീറി പരിശോധിച്ചു നോക്കി. ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും യൂറോപ്പിന്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമാണ്. യൂസുഫുൽ ഇസ്ലാമിന്റെ സഹപ്രവർത്തകൻ ഇസ്ലാമിലേക്ക് വന്ന വാർത്തയോടെയാണ് ഇന്നലെ പല ഇംഗ്ലീഷ് പത്രങ്ങളും നമ്മുടെ കൈകളിലേക്ക് വന്നത്. അതുപോലെ ലോകത്ത് മുഴുവനും ഇസ്ലാമിനെ വായിക്കപ്പെടുകയാണ്. അമേരിക്കയും യൂറോപ്യൻ ശക്തികളുമെല്ലാം ലോക രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അതാ യൂറോപ്യൻ മുസ്ലിങ്ങളുടെ പുതിയ ടെർമിനോളജികൾ രൂപപ്പെടുകയാണ്, പുതിയ കോളനികൾ രൂപപ്പെടുകയാണ്, പുതിയ ആരാധനാലയങ്ങൾ വരികയാണ്. കേവലമായ ആ പരിശുദ്ധമായ ഇസ്ലാമിനെ കേവല അതര വ്യായാമങ്ങൾ കൊണ്ട് ഊതിക്കെടുത്താമെന്ന് ചിലര് വിചാരിക്കുമ്പോൾ അല്ലാഹു അവന്റെ ദീനിനെ പൂർത്തീകരിക്കുകയാണ്. ലോകം മുഴുവനും ഇസ്ലാം വിലാസത്തോടുകൂടി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരായ എന്റെ സഹോദരന്മാർ, അല്ലാഹുവിന്റെ മതത്തെ വേണ്ട പോലെ അറിയണം. താൽക്കാലികമായ ആനന്ദങ്ങളുടെ പിറകിൽ പോകരുത്, കേവലമായ ഓഫറുകളുടെ പിന്നിൽ പോകരുത്. ഇന്ന് കണ്ടില്ലേ നെറ്റ്വർക്ക് ബിസിനസ്സുകൾ എന്ന പേരിൽ അടിസ്ഥാനമില്ലാത്ത പലിശാധിഷ്ഠിത ബിസിനസ്സുകളിൽ എത്രയെത്ര ചെറുപ്പക്കാരാണ് വീണു പോകുന്നത്. ഡെയിലി ലാഭം കിട്ടുമെന്ന് കേൾക്കുമ്പോഴേക്ക് മതത്തിന്റെ ഹലാലും ഹറാമും ആലോചിക്കുന്നുണ്ടോ? ആലോചിക്കുന്നില്ല. കൈവെള്ളയിലേക്ക് മിന്നിമറയുന്ന അനാവശ്യ ചിത്രങ്ങളുടെ അഡിക്റ്റുകളായി ഈ സമുദായത്തിന്റെ പെൺകൊടികളടക്കം പൊതുമാധ്യമങ്ങളുടെ വൃത്തികേടുകളിൽ വീണു പോകുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമോ? പൊന്നമോള് പാതിരാവിന്റെ പഴുതിൽ ഏതോ ഒരു വീട്ടിലിരിക്കുന്ന അന്യപുരുഷനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ റഹ്മത്ത് ഇറങ്ങുമോ? അടുക്കളയിൽ ഉമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സിനിമാ സീനുകളാണ് മൊബൈലിലൂടെ മിന്നിമറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ കാരുണ്യത്തിന്റെ മലക്കുകളുടെ കടാക്ഷം ലഭിക്കുമോ? അതുപോലെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ, അതാ ഇമാമ സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഉടനെ സോഷ്യൽ മീഡിയ ക്ലിപ്പിലേക്കാണ് വരുന്നത്. ഉത്തരം കിട്ടാവുന്ന ദുആയെവിടെ? ചൊല്ലിക്കൊടുക്കുന്ന മുത്തഅല്ലിം ഉസ്താദിന് മുത്തഅല്ലിമീങ്ങളുടെ സന്നിധിയിലും പാഠമൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞിട്ട് മിന്നി മറയുന്നത് പല കാഴ്ചകളിലാണ്. ഇൽമിന്റെ ബറക്കത്ത് എവിടെ? ഹൈഫിളിന്റെ പാഠം നോക്കുന്ന ഹാഫിളീങ്ങളായ ഉസ്താദുമാര് കുട്ടികളെ പാഠം ചൊല്ലിക്കൊടുക്കുമ്പോൾ അവരും അതാ മൊബൈലിന്റെ സ്ക്രീനിലാണ്. ബറക്കത്തെവിടെ? ആലോചിക്കാൻ ഇനിയും നേരമുണ്ടോ? ഇങ്ങനെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ബറക്കത്തുയർത്തപ്പെടാനുള്ള എല്ലാം നമ്മളെ വലിച്ചു വരുത്തുകയാണ്. ഖാലിഖായ റബ്ബിനെ നമ്മൾ വേണ്ട പോലെ ഭയക്കുന്നില്ല. സംഘാടകര് ബക്കറ്റും കൊണ്ടുവരും, എല്ലാവരും നല്ല സംഭാവന കൊടുക്കും, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല ഭയക്കുകയല്ലാതെ നമുക്കൊരു രക്ഷയ്ക്കും വേറെ വഴിയില്ല. അറിയുമോ, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ ഭീഷണിപ്പെടുത്തിയിട്ട് മതത്തിൽ നിന്ന് മാറ്റാൻ നോക്കിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, പറ്റൂല്ല, പറ്റൂല്ല, ഞാൻ എന്റെ മതത്തിൽ നിന്ന് മാറൂല. ഓഫർ നൽകിയോ അബ്ദുല്ലാ, നിങ്ങൾക്ക് ഈ റോമിന്റെ അധികാര പരിധിയിൽ നിന്ന് പകുതി നിങ്ങൾക്ക് തരാം.
ഖബറാക്കും എന്ന് പറയുമ്പോഴേക്ക് എല്ലാം കളഞ്ഞു കുളിക്കുന്ന നമുക്ക് റോമിന്റെ പകുതി കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ചാനലിൽ ഇന്റർവ്യൂ വരുമ്പോഴേക്ക് എല്ലാം മാറ്റിവെക്കുന്ന നമ്മൾ ഏത് ഓഫറുകളുടെ പിന്നിലാണ് വീഴാതിരിക്കുക? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ ഇസ്ലാമിനെ അറിഞ്ഞ് സ്നേഹിച്ച് അതിൽ നിലകൊള്ളുകയാണ്, എന്റെ മതത്തിൽ നിന്ന് ഞാൻ മാറൂല. അവസാനം റോമിന്റെ ഭരണാധികാരി പറഞ്ഞു, ഓ അബ്ദുല്ലാഹ്, നിങ്ങൾ എന്റെ നെറ്റിയിൽ ഒരു ചുംബനം തരുമോ? നിങ്ങളെ ഞാൻ വിട്ടേക്കാം, നിങ്ങളെപ്പോലെ ഒരാളെ വാഗ്ദാനം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റൂല, അത് മനസ്സിലായി? നിങ്ങളെപ്പോലെ ഒരാളെ ഭീഷണി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി? ഇനി പ്രത്യക്ഷത്തിലെങ്കിലും എനിക്കൊന്ന് ജയിച്ചെന്ന് വരുത്തണ്ടേ? അതുകൊണ്ട് നെറ്റിത്തടത്തിൽ എന്റെ ഉച്ചയിൽ ഒന്ന് ചുംബിക്കാമോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉദാഫ തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ തലയിൽ ഒന്ന് നാറ്റിയേക്കാം, എന്റെ കൂടെയുള്ളവർക്ക് മുഴുവനും മോചനം നൽകിയാൽ പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല. ഇവിടെ 80 വരുന്ന മഹാന്മാരായ മുസ്ലിം നേതാക്കന്മാർക്കുള്ള മോചനമാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഉദാഫ റളിയല്ലാഹു അൻഹു റോമിന്റെ ഭരണാധികാരിയുടെ ഉച്ചയിൽ ഒന്ന് നാറ്റി 80 വരുന്ന മഹാന്മാരെ മോചിപ്പിച്ചുകൊണ്ട് മദീനയിലേക്ക് വരുമ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ കവാടത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ്. മദീനത്തുള്ള സഹാബത്തിനോടും മുഅ്മിനീങ്ങളോടും മുഴുവനും പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളെല്ലാം അബ്ദുല്ലാഹി ഇബ്നു ഉദാഫയുടെ നെറ്റിത്തടം ചുംബിച്ചു സ്വീകരിക്കണേ. അടിപതമാത്ത ആദർശത്തിന്റെ പ്രതീകമായ ഇളകാത്ത ഈമാനിന്റെ ദൃഷ്ടാന്തമായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉദാഫ തങ്ങളാണ് ആ സ്വഹാബിയുടെ ചരിത്രം. കഥയല്ല മോനെ, ഇന്നലെ കഴിഞ്ഞു പോയ യാഥാർത്ഥ്യമാണ്. ഈ ഇങ്ങനെയുള്ള ഒരു ഉമ്മത്തിന്റെ അനുയായികളായ നമ്മൾ കാണുന്ന വൃത്തികേടുകളിൽ മുഴുവനും ഈ സമുദായത്തിന്റെ മക്കളുടെ പേരാണ്. ഇന്നാലില്ല, നമുക്ക് നല്ലൊരു മാതൃകയായ നേതാവുണ്ട്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ള. നമ്മൾ അറിയുന്നില്ല മോനെ, ഞാൻ ഇതുകൂടി പറഞ്ഞു നിർത്തുകയാണ്. എന്റെയും നിങ്ങളുടെയും എല്ലാ വിജയത്തിന്റെയും നിദാനമാരാണ് റഹ്മത്തുൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദുൽ മുസ്തഖീൻ, ശംസുൽ ആരിഫീൻ, സിറാജുൽ സാലിഖീൻ, മിസ്ബാഹുൽ മുഖർബീൻ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ, സാഹിബുൽ താജ് വൽ മിറാജ്, വൽ ബുറാഖ് വൽ ബഗ്ലതി വൽ നജീബ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം. നമ്മളെ താൽക്കാലികമായ സിനിമകളുടെയും സിനിമാ സ്റ്റാറുകളുടെയും അനാവശ്യങ്ങളുടെയും പിന്നിൽ പോകാതെ നമ്മളെ ഹബീബായ തങ്ങളെ ഉള്ളറിഞ്ഞൊന്ന് സ്നേഹിച്ചാൽ നമ്മുടെ ആനന്ദങ്ങളെ മുഴുവനും മദീനയിലേക്ക് മാറും, ആഹ്ലാദങ്ങളെ മുഴുവനും ത്വയ്ബയിലേക്ക് തിരിയും. നമ്മുടെ ചിന്തകളുടെ വിലാസങ്ങളെ മുഴുവനും മദീനത്തെ ഉമ്മരത്തേക്ക് എത്തും. അങ്ങനെയൊന്ന് വരുമ്പോഴേ
അതാ ഖിയാമത്ത് നാളാകുമ്പോൾ അൽ ഈമാനു യരിദു ഇലൽ മദീന കമാ തരിദുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ പാമ്പതിന്റെ മടയിലേക്ക് മടങ്ങുമ്പോലെ നമ്മുടെ ഈമാൻ മടങ്ങുന്നത് ഇലൽ മദീന എന്റെ മനസ്സ് മാടി വിളിക്കുന്നത് മദീനയാണ്, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പുണ്യപ്രവാചകരുടെ വിശ്രമ ഭൂമിയായ ഖൈബത്തു റസൂലില്ലാ. സ്വലാത്തെന്ന് ചൊല്ലിയാൽ എത്ര വാഹത്താ. സയ്യിദുനാ റസൂലുള്ളാ, സയ്യിദുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബീ വസല്ലമ തങ്ങളാണ് ആ ഹബീബായ മുത്തലബിദങ്ങളെ ഉള്ളറിഞ്ഞ് കൽവറിഞ്ഞൊന്ന് സ്നേഹിച്ചാൽ ഒരു സിനിമയും വേണ്ട മോളെ, ഒരു സീരിയലും വേണ്ട പെങ്ങളെ, ഒരു കാഴ്ചയും വേറെ വേണ്ട അനുജാ. സ്നേഹത്തിന്റെ മധുരം അത് ഹബീബിന്റെ ലോകത്തെ ഉള്ളൂ. പണ്ടൊക്കെ കലാലയങ്ങളിൽ പ്രേമങ്ങൾ പൂത്തുലഞ്ഞു, സ്നേഹങ്ങൾ. ഇന്ന് കലാലയങ്ങളിലോ കമ്പോളങ്ങളിലോ സ്നേഹങ്ങളില്ല, പ്രണയങ്ങളില്ല. കേവലം ശാരീരികമായ വികാരങ്ങളുടെ വേലിയേറ്റങ്ങളല്ലാതെ മനസ്സറിഞ്ഞ പ്രണയങ്ങൾ മരിച്ചുപോയ കാലം. പണ്ടത്തെ പ്രേമത്തെ നീതീകരിക്കല്ല, അന്ന് അല്പമെങ്കിലും മനസ്സുകളുടെ സമ്പർക്കങ്ങളായിരുന്നു സ്നേഹം. ഇന്ന് ശരീരങ്ങളുടെ ദുരുപയോഗങ്ങളായി മാത്രം മാറി. ഇത് തിരിച്ചറിയാനെങ്കിലും ഈ ഉമ്മത്തിന്റെ പെമ്മക്കൾക്ക് കഴിയണം. ശാരീരിക താല്പര്യങ്ങളല്ലാതെ മാനസികമായ ഉല്ലാസങ്ങളെ പോലും നഷ്ടപ്പെട്ടു പോയി. കേവലമായ ശാരീരിക മോഹങ്ങളുടെ സാഫല്യത്തിന് വേണ്ടി പെൺമേനികളെ വിറ്റഴിച്ച് ചുട്ടരിക്കുന്ന കാലം. ഇന്ത്യ മഹാരാജ്യം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരികയല്ലേ ദിവസങ്ങളായിട്ട്. അത് മാനമുള്ളവർക്കേ അത് തോന്നൂ, അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. കാരണം എന്താ? ഇന്ത്യ മഹാരാജ്യത്തെ എത്ര ചെറിയ ഒരു കാലത്തിനുള്ളിൽ എത്ര പെണ്ണുടലുകളാണ് ചുട്ടരിക്കപ്പെട്ടത്, എത്ര പെണ്ണുടലുകളാണ് പെട്രോൾ ഒഴിച്ച് കത്തിക്കപ്പെട്ടത്, എത്ര പെണ്ണുടലുകളാണ് കത്തിക്കപ്പെട്ടതിന്റെ ബാക്കി ജീവനോട് മല്ലടിച്ചത്. ഇനിയും അകിലിക്കിരയാകുമോ എന്ന് പേടിച്ച് മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും അറിയണം. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾ വിവേകമുള്ളവരാകണം. മാടി വിളിക്കുന്ന ആൺമക്കളുടെ കാമക്കണ്ണുകളുടെ അപകടങ്ങളെ തിരിച്ചറിഞ്ഞ് ധാർമ്മികതയുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയണം. എന്റെ പ്രിയമുള്ള യുവാവേ, ഹബീബായ മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞില്ലേ, നാളെ അർശിന്റെ തണൽ തരാം. ആർക്കാണ് റജുലുൻ ദഅത്തു ഉംറത്തുൻ ദാതു ഹുസ്നിൻ ഹുസ്നിൻ വജമാൽ. നല്ല കുലീനയും സുന്ദരിയുമായ പെണ്ണ് വിളിക്കും നിന്നെ. പണ്ട് ആമ്പിള്ളേര് പെൺപിള്ളേരോട് അങ്ങോട്ട് ലൈൻ അടിക്കാൻ പോണ കാലായിരുന്നു. ഇന്ന് പെൺകുട്ടികൾ ഇങ്ങോട്ട് ആണുങ്ങളെ വല വീശുന്ന കാലം. അത് കാലങ്ങളുടെ ഇന്നലകളിൽ എഴുതി വെച്ചു മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, അങ്ങനെ ഒരു പെണ്ണ് മാടി വിളിച്ചാൽ ഞാൻ നിന്റെ വലയിൽ വീഴൂല.
എനിക്ക് അല്ലാഹുവിനെ പേടിയാണ് എന്ന് പറയുന്നവന് അർശിന്റെ തണലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ തണൽ ഓഫർ ചെയ്യാനുള്ള കാരണം എന്താ? കുറച്ച് പ്രയാസമാണ് തിരിഞ്ഞു പോരാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു പെണ്ണ് വിളിക്കുന്ന സമയത്ത് പിന്തിരിഞ്ഞു പോരണമെങ്കിൽ അല്പം ഒരു നല്ല ഈമാനിന്റെ ദാർഢ്യത വേണം. നീ കേവല ചണ്ടിയാകാൻ പാടില്ല. ആര് വിളിച്ചാലും വഴുതി വീഴുന്നവൻ, ആര് വിളിച്ചാലും ആ മായാവലയത്തിൽ വീഴുന്നവൻ, വീഴുന്നവൾ ആവല്ലേ ഈമാനികമായൊരു നിലപാട് വരട്ടെ. ചെറുപ്പക്കാരെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ നിന്ന് മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയും. ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള സംഘാടകർ പറഞ്ഞു, മുഹമ്മദ് ഷാഫി എന്ന മുത്തഹല്ലിമിന്റെ പിതാവിനെ കുറിച്ച് തിളച്ചു നിൽക്കുന്ന യൗവനത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്ത് ആളുകൾക്ക് മോഹങ്ങളും പ്രതീക്ഷകളും നൽകുന്നതിനിടയിൽ ലോകത്തോട് വിട പറഞ്ഞു പോയ ചെറുപ്പക്കാരൻ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അബ്ദുർ റഷീദ് എന്ന സഹോദരൻ അല്ലാഹു അദ്ദേഹത്തിന്റെ പരലോക സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. മകനെ അല്ലാഹു നല്ല ആലിമാക്കി രണ്ടു ലോകത്ത് ഉപകാരപ്പെടുന്ന മോനാക്കി അല്ലാഹു. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഈ മെഗാ ഓഫർ നൽകാനുള്ള കാരണം എന്താണ്? അത്ര വലിയ പ്രയാസമാണ് മോനെ, ഒരു പെണ്ണാടിപ്പാടി മാടി വിളിക്കുമ്പോ പാതിരാവിന്റെ പഴുതിൽ കിളിസ്വരം നിന്റെ മൊബൈലിലേക്ക് ചലിക്കുമ്പോ നീ നിന്റെ കൂട്ടുകാരോട് കമ്പനി അടിച്ചിരിക്കുന്ന നേരത്ത് ഏതോ വീടിന്റെ ഉള്ളറയിൽ നിന്ന് ഒരുത്തിയുടെ വർത്തമാനം വരുമ്പോൾ പിശാച് നിനക്ക് കൂട്ടുനിൽക്കും മോനെ. വഖാലിഫിൻ നഫ്സ വശ്ശൈത്താന വഅസീമാ ഫഇന്നുമാ മഹദാ നിന്റെ ദേഹത്തിന്റെ വികാരം നിന്നോട് പറയും ഓക്കെ എന്നെന്ന് പറമോനെ. എന്നിട്ട് പാതിരാവിന്റെ പഴുതിൽ അന്യവനുടെ അരമനയുടെ പിൻവാതിലൂടെ ആരാന്റെ വീട്ടിൽ അന്യവനുടെ വീടറകളിലേക്ക് കടന്നു പോകുന്ന യൗവനങ്ങൾ കൗമാരങ്ങൾ അധികരിച്ച കാലമല്ലേ? അടുത്ത റൂമിൽ കിടക്കുന്ന കുമാരിയായ മകള് രാവിലെ വരെ ഏത് ലോകത്താണെന്ന് വാപ്പ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല. അങ്ങനെ എത്രയെത്ര പെൺകുട്ടികളാണ് ചില സ്ഥലങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് രാത്രികാലങ്ങളിലെ ഫോൺ സന്ദേശങ്ങളെ കുറിച്ച് പറഞ്ഞത് പത്രമാധ്യമങ്ങളിൽ നമ്മൾ അറിഞ്ഞില്ലേ? എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, ഈ തണുപ്പ് മുഴുവനും നാലു ദിവസമാണ്, പിന്നെ നമ്മുടെ നടത്തമാണ് കിടത്തമാണ്, വരാനുള്ള സ്വർഗമുണ്ടല്ലോ. ഹായ്, എന്തൊരു മനോഹരമായ സ്വർഗമാണ്! ആ സ്വർഗത്തിലെ തരുണികൾ എത്ര സുന്ദരരാണ്, അവിടുത്തെ സൗകര്യങ്ങൾ എത്ര സൗരഭ്യമാണ്. പോളെ പെങ്ങളെ, ഈ ലോകത്തൊരുത്തന്റെ ചൂട് പറ്റാൻ വേണ്ടി നാളത്തെ അനന്തമായ സ്വർഗം കറയല്ലേ മോളെ? ഹിയ ജന്നതുൻ തോബത്ത് വതബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. നമ്മുടെ മക്കൾക്ക് സ്വർഗം അറിയില്ല. സ്വർഗം പറഞ്ഞു കൊടുത്ത ബാപ്പാക്ക് നേരം കിട്ടിയില്ല, ഉമ്മാക്ക് നേരം കിട്ടിയില്ല. വീട്ടിൽ സ്വർഗത്തെ കുറിച്ച് ഒരു ദിവസമെങ്കിലും ചർച്ച ചെയ്തവരവിടെ കൈവൊക്കാൻ ഞാൻ പറയണില്ല, എത്രയാൾ കൈവൊക്കാൻ ഉണ്ടാകും. നാളത്തെ സ്വർഗം അല്ലാ മാഷാല്ലാ, എന്തൊരു സ്വർഗം! സഹാബത്തിന്റെ കൽവിലുള്ളതാ വിചാരം, അയിമ്മത്തിന്റെ കൽവിലുള്ളതാ വിചാരമാണ്. ഈ നാലു നാളത്തെ നൈമിഷികമായ ലോകത്തിന്റെ ആർഭാടല്ല നാളത്തെ സ്വർഗം. ഹായ്, എന്തൊരു മനോഹരമായ സ്വർഗം!
ആ സ്വർഗം അങ്ങ് കേട്ടപ്പോഴേക്ക് സ്വഹാബത്തി എല്ലാം മറന്നു. മഹാനരായ അനസ് ബിൻ മാലിക് തങ്ങളെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, നാളെ പരലോകത്ത് വരുമ്പോ തങ്ങളെ എനിക്ക് എവിടെ നിന്ന് കാണാൻ പറ്റും? നമ്മളൊക്കെ കോഴിക്കോട്ട് അങ്ങാടിയിലെ സമ്മേളനത്തിന് പോയാൽ എവിടെ ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോലാ അത്രേ അവർക്ക് ഉറപ്പാ. ഇന്ന് നമ്മുടെ കൽബിൽ സ്വർഗം ഉറപ്പുണ്ടോ? എല്ലാവരും പറയുന്നു സ്വർഗമുണ്ടെന്ന്. സ്വർഗം ഉറപ്പാണ്. ആ ദൃഢത നമ്മുടെ കൽബിൽ വന്നിട്ടുണ്ടോ? നാളെ അള്ളാഹുവിന്റെ വിചാരണയുടെ ലോകമുണ്ട്, അത് നമ്മുടെ കൽബിൽ വന്നിട്ടുണ്ടോ? മഹാന്മാരായ സ്വഹാബത്തിന്റെ ഉറപ്പാ നാളെ സ്വർഗമുണ്ട്. നാളെ പരലോകത്ത് വരുമ്പോ എവിടാ നിങ്ങളെ ഹബീബായ മുത്തലി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, എവിടെ നിന്ന് കാണാൻ പറ്റും? ഞാൻ കൗസർ ജലത്തിൽ ഉണ്ടാവും. തങ്ങൾ പറയുന്ന മറുപടി അത്ര കൂളായിട്ടാണ്. നാളെ കോഴിക്കോട് അങ്ങാടിയിൽ വന്നാൽ മുഫീസ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുണ്ടാകും എന്ന് പറയും പോലെ കൺമുമ്പിൽ തെളിഞ്ഞ യാഥാർത്ഥ്യം പോലെയാണ് പറയുന്നത്. നാളെ ഹൗദുൽ കൗസറിന്റെ അടുക്കുന്ന കാണാം. അവിടെ നിന്ന് കണ്ടില്ലെങ്കിലോ മീസാനിന്റെ അടുക്കൽ നിന്ന് കാണാം. അവിടെ നിന്ന് കണ്ടില്ലെങ്കിലോ സിറാത്തിന്റെ അടുക്കുന്ന കാണാം. എത്ര മനോഹരമായ ആഖ്യാനമാണ്, ആലോചനകളിൽ പരലോകത്തിന്റെ ഘട്ടങ്ങളാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഖുർആനിൽ അല്ലാഹു അവതരിപ്പിച്ച സ്വർഗത്തെ ഒന്ന് പഠിച്ചു നോക്ക് മോനെ. ലോകത്തുള്ള ആനന്ദങ്ങള് പോലെയല്ല സ്വർഗം. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയേണ്ട, ഒന്നും അറിയണ്ട. എന്തൊരാനന്ദത്തിന്റെ വീടാണ്, ആർഭാടത്തിന്റെ വീടാണ്, എല്ലാ സുഖങ്ങളുടെയും വീടാണ്. സ്വർഗമൊന്ന് വായിച്ചു വായിച്ചു സ്വർഗമൊന്ന് പഠിച്ചു നോക്കണം. ഓ എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, നിങ്ങളുടെ കുട്ടികൾക്ക് സ്വർഗം പഠിപ്പിച്ചു പഠിപ്പിച്ചു അതിലേക്ക് ആശ വരട്ടെ. ആ സ്വർഗത്തിന്റെ 10,000 കോടിയിൽ ഒരു അംശം വരില്ല ഇവിടുത്തെ ഒരാനന്ദവും. ഇമാം തുർമിദി റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്? സ്വർഗത്തിലേക്ക് അവസാനം വരുന്ന ഒരാളുണ്ട്, നരകത്തിൽ നിന്ന് ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് വരുന്നവരാണ്. അയാൾ എഴഞ്ഞഴിഞ്ഞാണ് വരിക, പിൻഭാഗം കൊണ്ട് വലിഞ്ഞഴിഞ്ഞാണ് വരിക. അങ്ങനെ വരുമ്പോൾ അല്ലാഹു തആല പറയും, സ്വർഗത്തിലേക്ക് കടന്നോളാൻ. അയാള് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറയും, അല്ലാ സ്വർഗം ഫുള്ളാണ്, അതിൽ കാലിയില്ലല്ലോ റബ്ബേ. അതസ്തഹ്സഉ ബീ യാ റബ്ബ്, അല്ലാ നീ എന്നെ കളിയാക്കുകയാണോ? വന്തൽ മലിക് ഉടമസ്ഥനായ റബ്ബേ. ഉത്തരവിധങ്ങൾ ഇത് പറയുമ്പോ ചിരിക്കും. ഒരടിമയ്ക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കണ്ടിട്ട് ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഇടയിലൂടെ ഓർമ്മപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഈ ജീവിതത്തിൽ നമ്മൾ ആർക്കെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി. കൂട്ടുകാർക്ക്, ഓഫീസർ, സഹപ്രവർത്തകന്, അധ്യാപകന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ പ്രാഥമികമായി ഏത് ചിന്താധാരയിലുള്ള ആൾക്കും പരിചയപ്പെടുത്താൻ പറ്റുന്ന മനോഹരമായ ഒരു പുസ്തകം, വളരെ ശ്രമഫലമായി രൂപപ്പെടുത്തിയ ഒരു ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നവരൊക്കെ അത് മറ്റുള്ളവർക്ക് ഗിഫ്റ്റായി കൊടുത്താൽ അവർ പഠിക്കട്ടെ. 250 രൂപ മുഖവിലയുണ്ട്. ഇവിടെ ഏകദേശം ചെലവിനടുത്തുള്ള പൈസകളിൽ നിന്ന് വാങ്ങി 150 രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അത് വാങ്ങിയിട്ട് നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല.
ഏകദേശം അതിന് ചെലവിനടുത്ത സംഖ്യ മാത്രമാണ് നിങ്ങളോട് വാങ്ങുന്നത്. അത്രയും പ്രാധാന്യത്തോടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചുള്ള കൈപുസ്തകം നിങ്ങൾ അത് വാങ്ങി നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാം. എന്റെ ജീവിതത്തിൽ ഒരാൾക്കെങ്കിലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പരിചയപ്പെടുത്തി എന്ന് പറയാൻ അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിരിക്കുകയാണ്. ഇദ്ദേഹം പറയും, നീ എന്നെ കളിയാക്കുകയാണോ? അപ്പൊ അല്ലാഹു തആല ചോദിക്കും, നിനക്ക് ദുനിയാവ് ഓർമ്മയുണ്ടോ? അതേ, ദുനിയാവ് ഓർമ്മയുണ്ടോ? എന്നാൽ ആ ദുനിയാവിലെ ആർഭാടങ്ങളൊക്കെ നീയൊന്ന് സങ്കല്പിച്ചേ. ദുനിയാവിലെ ആർഭാടങ്ങളൊക്കെ നീ ഒന്ന് ഇമാജിൻ ചെയ്തേ. അവിടുത്തെ കൊട്ടാരം, അവിടുത്തെ ഉദ്യാനം, അവിടുത്തെ ബാക്ക് വാട്ടർ റിസോർട്ട്, അവിടുത്തെ 5-star, അവിടുത്തെ 7-star, അവിടുത്തെ വാലി, അവിടുത്തെ എല്ലാം നീ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഇരട്ടിയങ്ങ് കൊടുക്കുകയാണ്. അതിനാ മൻസിലത്തിൽ ജന്നാ ളിഫൈ ദുനിയാ, ദുനിയാവിന്റെ ഇരട്ടിയാണ്, ദുനിയാവിന്റെ ഇരട്ടിയാണ് അതിനാ മൻസിലത്തിൽ ജന്നാ, സ്വർഗത്തിന്റെ ഏറ്റവും ലോ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിന്റെ ഇരട്ടിയാണ് പെങ്ങളെ. അത് മറന്നിട്ടാണോ നീ വീട് വിട്ടോടുന്നത്? അത് മറന്നിട്ടാണോ നീ നാട് വിട്ടോടുന്നത്? അത് മറന്നിട്ടാണോ നീ കൂട് വിട്ടോടുന്നത്? അത് മറന്നിട്ടാണോ നീ കുടുംബം വിട്ടോടുന്നത്? അത് മറന്നിട്ടാണോ ഈ സമുദായം വിട്ട് യാത്ര ചെയ്യുന്നത്? ഇതെന്തൊരത്ഭുതമാണ്! ഈ മസ്തിഷ്കങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഭവങ്ങൾ, അനുഭൂതികൾ അത്ര വലുതാണ്. ഇത് പറയുമ്പോ ചോദിക്കും, അല്ല മുസ്ലിയാരെ, ഇതിനപ്പുറത്തൊരു ലോകമുണ്ടോ? നമുക്ക് മനസ്സിലാവണില്ല. അല്ല മോളെ, നീ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ ഇതുപോലെ ഒരു ലോകം നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്നത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. അതിന്റെ അർത്ഥം അവിടെ ഉണ്ടായിരുന്നില്ല. ചെറിയൊരു ലോകത്ത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്നു. അപ്പൊ ഇത്ര വലിയൊരു ലോകം നിനക്കറിയില്ല. ആഹ്റത്തിലെ സൗകര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതുമ്മാന്റെ ഗർഭാശയത്തെ പോലെ ഇടുങ്ങിയ ഒരു ലോകമാണ്. വരാനുള്ള ലോകം എന്താണെന്നറിയുമോ? അർദുഹ സമാവാതി വല്ലർദ്, ആകാശഭൂമികളുടെ വിശാലതയാണ്. വിശാലമായൊരു ലോകമാണ് വരാനുള്ളത്. മഹാനായ സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയാണ്. മറുഭാഗത്ത് ആരാണ്? മുത്ത് നബി തങ്ങളുടെ ആ ജന്മ ശത്രുവായിരുന്ന അബൂ ജഹലിന്റെ മോനാണ്. അബൂജഹലാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജന്മ എതിരാളിയാണ്. 11 പ്രാവശ്യത്തോളം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ആളാണ്. പക്ഷേ അയാളുടെ മകനായ ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. സ്വഹാബി ഹൃദയം കൊണ്ട് കണ്ടു നാളത്തെ സ്വർഗത്തെ. കാണുകയാണ് നാളത്തെ പറുദീസേ. അബൂജഹൽ കണ്ടത് മക്കത്തെ കൊട്ടാരത്തെയാണ്. എല്ലാം അസ്തമിച്ച് അവസാനിച്ചു പോയി. ഈ ലോകത്തെ ഏറ്റവും അപശക്തനായ മനുഷ്യനായി പോയി. ഫിർഔനു ആദിയിൽ ഉമ്മയായി പോയി. ഈ സമുദായത്തിന്റെ ഫറോവയായി
എന്നാൽ ഈ കിരിമ റളിയല്ലാഹു അൻഹു അറിയുമോ, അല്ലാഹുവിന്റെ ഹബീബായ മുത്തളി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയാണ്, സ്വലാത്തു ചൊല്ലുകയാണ്, നിസ്കരിക്കുകയാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ്. യർമൂക്കിന്റെ പടക്കളത്തിലേക്ക് വരുമ്പോൾ ഈ കിരിമ റളിയല്ലാഹു അൻഹു കഫൻ പുടവ അണിഞ്ഞുകൊണ്ട് രണ്ട് കാലുകളും ചുറ്റിക്കെട്ടി അതാ ഹാനൂത്ത് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് സ്വഹാബത്തിനോട് പറയാണ്, നാളെ ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ്. ഓ സ്വഹാബ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ്, ഇനി ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ഈ ലോകത്തോട് യാത്ര പറയാൻ പോവുകയാണ്. ഇക്കരിമ റളിയല്ലാഹു അൻഹുവിനെ വായിക്കുമ്പോൾ ഇസ്ലാമിനെ വായിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആളുകളോട് പറയട്ടെ, ഇസ്ലാമിന്റെ പേരിലുള്ള ഏതൊക്കെയോ കുട്ടികൾ പൊതുമാധ്യമത്തിൽ കയറി ഇസ്ലാമിനെ തീവ്രവാദമെന്ന് പറയുമ്പോ, ഭീകരവാദമെന്ന് പറയുമ്പോ, മറ്റുള്ളവരെ ഉൾക്കൊള്ളാത്ത മതമെന്ന് പറയുമ്പോ, വായിക്കട്ടെ ഫത്ഹ് മക്ക. മക്ക വിജയത്തിന്റെ അന്ന് ആ ജന്മ ശത്രുക്കൾക്ക് മാപ്പ് കൊടുത്ത റസൂലുള്ളാഹ് നമ്മുടെ ഈ മജ്ലിസ് ഇൽമിന്റെ മജ്ലിസ്, ഹബീബായ മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മജ്ലിസ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ വർഷം പ്രതീക്ഷിക്കുന്ന മജ്ലിസ്, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഒരുക്കിയ മജ്ലിസ്, സർവാധിനാഥനായ രക്ഷിതാവായ അല്ലാഹു ജല്ല ജലാലായ റബ്ബിനോട് ദുആ ചെയ്യുന്ന മജ്ലിസ്, മഹാന്മാരായ ഔലിയാക്കളെ പറയുന്ന മജ്ലിസ്, സ്വാലിഹീങ്ങളെ പറയുന്ന മജ്ലിസ്, ഹഖായ തൗഹീദിന്റെ മജ്ലിസ്. ഈ മജ്ലിസ് എന്ന് പറയുമ്പോൾ അതാ അറിയുമോ, ഇക്രിമ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ എതിർപക്ഷത്തായിരുന്നെങ്കിൽ മക്ക വിജയത്തിന്റെ അന്ന് വരുമ്പോൾ ഹബീബായ തങ്ങൾക്ക് എന്തും ചെയ്യാം മക്കാരെ. കാരണം എന്താ, പണ്ട് പൗരത്വ നിഷേധം നടത്തിയവരാ മക്ക, മുത്തനബിതങ്ങളുടെ ജന്മനാട് മക്ക, സുദ്ദീഖുല്ലക്ബറുടെ ജന്മനാട് മക്ക, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ജന്മനാട് മക്ക, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ജന്മനാട് മക്ക, അലിയുനിൽ മുർത്തദാ തങ്ങളുടെ ജന്മനാട് മക്ക, നാല് ഖുലഫായുടെ നേതാവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മനാട്ടിൽ നിന്ന് മോണ്ടി വന്നു. പൗരത്വ നിഷേധം നടത്തിയവർക്ക് അല്ലാഹു തആല ഒറ്റപ്പെടുത്തി ലോകത്തൊരു ശക്തി അവിടെ കൂടെ ലോകത്താരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 7 കൊല്ലം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ കാമാനമിണ്ടാനുള്ള ശക്തി മക്കത്തുണ്ടായിരുന്നില്ല. മക്കയിലുള്ള മുഴുവൻ ആളുകളെയും അരുങ്കൊല ചെയ്താലും ലോകത്തൊരു രാഷ്ട്രവും ചോദിക്കാനില്ല. റോമില്ല, പേർഷ്യയില്ല, സാർ ചക്രവർത്തിമാരില്ല, ഒരൊറ്റ ഗോത്രങ്ങളും ഇല്ല. അങ്ങനെ എന്ന് ചെയ്ത ആരും ചോദിക്കില്ല, അത്രയും ഒറ്റപ്പെട്ടവരായി സഖ്യശക്തികൾ ഉണ്ടാക്കാൻ ആരുമില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിട്ടുവീഴ്ചയുടെ പ്രാധാന്യം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മുഴുവനും ഞാൻ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു, ലോക ചരിത്രത്തിൽ വേറെ ആരെയാണ് ഇങ്ങനെ കാണാനുള്ളത്, എന്നിട്ടാണോ ഇസ്ലാമിന്റെ പേരിൽ ആക്ഷേപങ്ങൾ പറയുന്നത്? ആരൊക്കെയാണ് വന്ന് ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പിതൃ സഹോദരനായ
ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ് കുത്തി കീറിയിട്ട് കുടൽമാല പുറത്തെടുത്ത് കരളെടുത്ത് ചവച്ചിട്ട് ചവകൊള്ളാതിരുന്നപ്പോൾ അങ്ങ് തുപ്പിക്കളഞ്ഞ ഹിന്ദു വന്ന് ചോദിച്ചു, ഓ പ്രവാചകരെ എനിക്ക് മാപ്പ് തരുമോ? മുത്തനബിതങ്ങൾ പറഞ്ഞു മാപ്പ് തന്നിരിക്കുന്നു. കഥയല്ല ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെ 22 വർഷത്തിലേറെ ശത്രുപാളയത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന അബൂ സുഫിയാൻ ഇബ്നു ഹർബ് വന്നിട്ട് ചോദിച്ചു, എനിക്ക് മാപ്പ് തരുമോ? അതിനു മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മക്കം ഫത്ഹിന്റെ തലേന്ന് രാത്രിയിൽ മുത്തുനബി തങ്ങളുടെ ഹൈമയിലേക്ക് വന്നു അബൂ സുഫിയാൻ. ഉമർ ഫാറൂഖ് ഇങ്ങനെ നോക്കി, ആരൊക്കെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, എനിക്ക് ഒന്നുകൂടി ആലോചിക്കാം, ഞാൻ ഇസ്ലാമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വന്ന ഒന്നുകൂടി ഒന്ന് ആലോചിക്കാം. ഇസ്ലാമായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു അല്ലയോ അബ്ബാസ് എന്നവരെ, അബൂ സുഫിയാനെ ഒറ്റയ്ക്ക് വിടരുത്, എന്റെ വാഹനത്തിന്റെ മേലെ നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അയാൾ നമ്മുടെ സ്വഹാബത്തിനൊന്നും സഹിക്കാത്ത ഒരുപാട് കാര്യം ചെയ്താണ് ബദർ യുദ്ധം ഉണ്ടാകാനുള്ള കാരണക്കാരന്, ഉഹദ് യുദ്ധത്തിൽ സ്വഹാബത്ത് കൊല്ലപ്പെടാനുള്ള കാരണക്കാരന്, എല്ലാ യുദ്ധത്തിന്റെയും കാരണക്കാരന്, ശത്രുപാളയത്തിന്റെ നേതാവ്. അയാൾ ഇങ്ങനെ കറങ്ങിപ്പോകുമ്പോ സ്വഹാബത്തിന് സഹിക്കൂല, അവര് ചിലപ്പോ അത് തോണ്ടോ തട്ടോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് അല്ലയോ അബ്ബാസ് എന്നിവരെ സൂക്ഷിക്കണം. സ്വഹാബത്ത് നോക്കിയപ്പോ മുത്തനബി തങ്ങളുടെ വാഹനം, അതിന്റെ മേലെ ആരാണ്? അബ്ബാസ് എന്നവർ. അബ്ബാസ് എന്നവരുള്ളത് കൊണ്ട് മുത്തുനബി തങ്ങളുടെ വാഹനത്തിന്റെ മേലെയായതുകൊണ്ട് സ്വഹാബത്തൊന്നും ചെയ്തില്ല. സുബഹിന്റെ സമയം എടുത്തു, എല്ലാ സ്വഹാബികളും എഴുന്നേറ്റ് ഒതുവെടുക്കുകയാണ്, എല്ലാവരും ഖൈമകളിൽ നുറന്നെഴുന്നേറ്റ്. അപ്പോൾ അബ്ബാസ് എന്നവരോട് ചോദിച്ചു, അല്ല എന്നെ നേരിടാൻ വേണ്ടി എല്ലാവരും കൂടി ഒരുങ്ങാണോ? ഇമാം യൂസുഫ് സാലിഹ് ഹിഷാമി നിവേദനം ഉദ്ധരിക്കുന്നു, എന്നെ നേരിടാൻ വേണ്ടി ഒരുങ്ങാണോ ഇവര്? അല്ല അബൂ സുഫിയാൻ, അവർ നിസ്കരിക്കാൻ വേണ്ടി ഒന്നും എടുക്കുകയാണ്. നിസ്കാരമോ? അതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും എടുക്കാം, കാദു യഖ്തുലൂന ഫീ വളൂഹി, മുത്തുനബി തങ്ങൾ ഒന്നും എടുക്കുന്ന വെള്ളത്തിൽ ആളുകൾ അടിപിടി കൂടി, അത് കിട്ടാൻ, അത് കുടിക്കാൻ, അത് പുരട്ടാൻ. സാക്ഷാൽ ഒരു വല്ലാത്ത രാജാവ് തന്നെ കേട്ടോ നിങ്ങളുടെ സഹോദരന്റെ മകൻ. എടോ അബൂ സുഫിയാനെ, രാജാവല്ല, ഹാദാ റസൂലുള്ളാ, ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ശരി, നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ മക്കം ഫത്ഹിന് വേണ്ടി പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അടുക്കൽ നിൽക്കുന്നു. ഞാൻ ഈ പറയുന്നത് ഒരു നിവേദനമാണ്, എന്റെ ഓർമ്മയിൽ ഇമാം ബൈഹഖിയുടെ റിപ്പോർട്ടാണ്. അപ്പൊ അബൂ സുഫിയാൻ അടുത്ത് വരുമ്പോ ചിലരൊക്കെ വലിയ ആവേശത്തിൽ മുദ്രാവാക്യം നൽകുന്നു. അങ്ങനെയാണല്ലോ പ്രകടനം നടക്കുമ്പോ, എതിർ പാർട്ടിക്കാരന്റെ ഓഫീസിന്റെ മുമ്പിൽ വരുമ്പോൾ അനുകൂല പാർട്ടിക്കാർക്ക് മുദ്രാവാക്യത്തിന്റെ ശബ്ദം കൂടും എന്ന മാതിരി അബൂ സുഫിയാന്റെ അടുത്തു കൂടി ഇങ്ങനെ പോകുമ്പോ ചില സ്വഹാബത്തിനൊക്കെ അങ്ങനെ ആവേശം. പക്ഷേ അബൂ സുഫിയാൻ ഞെട്ടിപ്പോയി, കാരണം ഓരോ കബീലകളും അവരുടെ നേതാക്കന്മാരുടെ പിന്നിൽ, ദൗസ് കബീല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ, അങ്ങനെ ഓരോരോ കബീലയിലെയും ആളുകൾ ഇങ്ങനെ പോകുന്നു. ഇതെന്തൊരു അത്ഭുതമാണ്! ചോദിച്ചു, എനിക്ക് മാപ്പ്, എനിക്ക് ഇസ്ലാമിലേക്ക് വരാൻ പറ്റുക, മർഹബ മർഹബ, നിങ്ങളോട് പ്രതികാരം അധികാരമില്ല, നിങ്ങൾ നന്നായി രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ സ്വാഗതം കിട്ടിയാൽ മതി, അതേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ഇത് വായിക്കണം ലോകം. ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഉഗ്രവാദത്തിന്റെയും അപകടവാദത്തിന്റെയും നടുവിലേക്ക് വിടുന്നവർ ആലോചിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുമാധ്യമങ്ങളിലൂടെ മതത്തെ കയ്യേറാൻ ഇവിടെയുള്ള ഏഴാം കൂലികൾക്ക് ആയുധം വെച്ചു കൊടുക്കുന്നത് പരിശുദ്ധമായ ഖുർആനെ അതിന്റെ സാഹചര്യങ്ങളില്ലാതെ ഭാഷാന്തരപ്പെടുത്തിയ പരിഭാഷകളാണ്. അതുകൂടി ഇസ്ലാമിനെ കുറെ ആൾ കയറി കളക്കിയാണ്. ഇവിടെ പൊതുമാധ്യമങ്ങളിൽ അവർ അക്രമികളാണ്. അക്രമി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മലയാളത്തിൽ അക്രമി എന്ന് പറഞ്ഞാൽ ലാലിമിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ജൂതക്രൈസ്തവരോടുള്ള പെരുമാറ്റത്തിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടാകേണ്ട ചിട്ട പറയുമ്പോൾ, അല്ലെങ്കിൽ തത്തുല്യമായ കാര്യം പറയുമ്പോൾ അവർ അക്രമികളാണെന്ന് മാത്രം പറഞ്ഞാൽ കാര്യം ബോധ്യമാവില്ല. അക്രമികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മനസ്സിലാക്കും അടിയും പിടിയും കച്ചറുണ്ടാക്കുന്ന ആളാണ്. പക്ഷെ അവിടെ അക്രമി അങ്ങനെയല്ല, ശരിയായ വിശ്വാസം സ്വീകരിക്കുന്നതിന് പകരം അബദ്ധ വിശ്വാസം സ്വീകരിച്ചവരാണ്. അതെ, അതിന്റെ ഇത് മനസ്സിലാക്കാതെയുള്ള ഭാഷാന്തരങ്ങൾ ഇന്നത്തെ മുഴുവൻ വിമർശകന്മാർക്കുമുള്ള ആയുധം ഖുർആൻ പരിഭാഷകളാണ്. അത് നമ്മൾ അറിയണം. വരട്ടെ, ഞാൻ എന്റെ വിഷയം സമാപിപ്പിക്കുകയാണ്. നേരം വെളുക്കും വരെ പറഞ്ഞാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലില്ല. അവിടുത്തെ സീറ അവസാനിക്കില്ല. ജീവിതം മുഴുവനും പറഞ്ഞാലും ചമൻ ചമൻ കെതിൽ കശി ഗുലോംഗേ വശബനമീ വൈതന പ്യാര നാമുഹേ നബി 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 ഹബീബായ തങ്ങളുടെ മനോഹരമായ നാമം ഉലകത്തിന്റെ അഷ്ടദിക്കുകളിലും അടങ്ങാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു നേതാവിനെ ലോകത്തൊരു പ്രത്യേക ശാസ്ത്രത്തിനും അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, ആ നേതാവിനെ വിട്ടിട്ട് നീ എവിടെയാണ് പോണത് എന്നാലോചിക്കണം. ഇതുപോലൊരു നേതാവിനെ അള്ളാഹു തആല ലോകത്ത് വേറെ അയച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള നേതാവിനെ കിട്ടി നമുക്ക്, എന്നിട്ട് ആ നേതാവിന്റെ മൂല്യം അറിയണില്ല. മനുഷ്യാവകാശ ദിനത്തിന്റെന്ന് പറയാൻ മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം പൊന്നുകൊണ്ട് എഴുതി വെക്കേണ്ട പ്രസംഗം നാളെ യു എൻ വായിക്കണം. അങ്ങനത്തെ പ്രസംഗം അബൂദാബിയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് ബിൻ സുൽത്താൻ അൽ ഹിയാൻ ഹഫിളഹുല്ലാഹ്, അദ്ദേഹം ഒരു കൊച്ചുമോനുടെ വീട്ടിലേക്ക് പോയി. എന്തിനാ? ഷെയ്ഖ് ഹാൻഡ് കൊടുക്കാൻ കാത്തുന്നപ്പോൾ കാണാതെ പോയതിന്റെ പ്രായച്ചിത്തത്തിൽ അന്ന് സംഭവം ന്യൂസ് വായിച്ചെന്ന് എനിക്ക് പരിപാടി അരീക്കോട് പത്തനാപുരത്തായിരുന്നു. വാർത്തകൾ വാർത്ത ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഓർമ്മയിലേക്ക് വന്നത് ഇമാം അഹമ്മദ് തങ്ങൾ മുസ്നദിൽ ഉദ്ധരിച്ച അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ കുറിച്ചുള്ള നിന്നുള്ള നിവേദന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അടിമ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു അവൾ ജോലി ചെയ്യുന്ന വീട്ടിലേക്ക്. എന്തിനാ? ഓ വീട്ടുകാരെ, ഈ മോളെ നിങ്ങൾ അടിക്കില്ലേന്ന് പറയാൻ. ഇത് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരാണ്? ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, ലോകത്തിന്റെ നേതാവാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൂടെ നടന്നു പോയി, നിങ്ങൾ ഈ മോളെ അടിക്കല്ലേ എന്ന് പറയാ. ഇങ്ങനെ ഏതേത് കാലഗതികൾ വന്നാലും മാറ്റങ്ങൾ വന്നാലും പരിഹാരത്തിന്റെ പരദീസയും സന്തോഷത്തിന്റെ സമോഹന സന്ദേശങ്ങളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നറിയുകയാണ്. അങ്ങനെയുള്ള ഹബീബായ തങ്ങളെ ഒന്ന് കൽബിൽ ചേർക്കണേ മോനെ, എന്റെ പൊന്നു പെങ്ങളെ, ഹൃദയത്തിന്റെ ഉള്ളറയിൽ എവിടെങ്കിലും ഒരന്യ പുരുഷൻ കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷമൊന്ന് മാറ്റിവെക്ക മോളെ, മദീനയിലെ രാജകുമാരനൊന്ന് കടന്നു വരട്ടെ. ആരാണ് കഹലുൽ ഐനൈൻ അസജ്ജുൽ ഹജിബൈൻ സഹിലുൽ ഖദ്ദൈൻ ഇദാ തകല്ലമ ഫഅലൈൽ ബഹാ വയാ സമത ഫഅലൈൽ വഖാർ എന്തൊരു മനോഹരമായ, എത്ര കാന്തിയുള്ള നേത്രങ്ങൾ,
സുറുമയിട്ടതുപോലെ ചന്തമുള്ള കൺകോണുകൾ, തിളങ്ങുന്ന കവിൾത്തടങ്ങൾ, ശബ്ദമെത്ര മാധുരി, മൗനമെത്ര വാചാലം, നടന്നു വന്നാൽ എത്ര ചടുലം, കടന്നു വന്നാൽ പറയും അതാ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരുന്നു. അങ്ങനെയുള്ള നമ്മളെ കിനാവിൽ കാണാൻ കാത്തു നിൽക്കും. നമ്മൾ നേരെ ചൊവ്വയെ കിടന്നുറങ്ങിയ നമ്മുടെ കബറിലേക്ക് തിരുനോട്ടം വരും. നമ്മൾ ഈമാനോടെ മരിച്ചാൽ നാളെ പരലോകത്ത് ഓടിച്ചെന്ന് ചാരത്ത് ചെല്ലാൻ പറ്റും. നമ്മൾ മുത്തുനബിതങ്ങളെ പ്രണയിച്ചുകൊണ്ട് ജീവിച്ചു മരിച്ചാൽ അങ്ങനെയുള്ളൊരു നേതാവിനെ കൽവിലൊന്നേറ്റ മോളെ, എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, കലാലയത്തിന്റെ മുറ്റത്ത് കമന്റടിക്കാൻ വന്ന് കരം കവർന്ന് അടക്കം പറഞ്ഞ, അതുപോലെ നിന്റെ വാട്സപ്പിലൂടെ കിളി സന്ദേശങ്ങൾ അയച്ച ഏതോ പെണ്ണിന്റെ കൽബ് കൊടുക്കല്ലേ മോളെ മോനെ, അല്ലാഹുവിന്റെ ഹബീബായ മുത്തളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം സ്വലാത്ത് ചൊല്ലൂ, അവിടത്തേക്ക് കൽബ് ചേർത്ത് വെക്കൂ. എത്ര മനോഹരം, എത്ര ധന്യം! പകലുകൾക്ക് എത്ര ചാരുത, രാവുകൾക്ക് എത്ര ശോഭ, ഉറങ്ങുമ്പോൾ എത്ര ചന്തം, ഉണരുമ്പോൾ എത്ര ആനന്ദം! അതാണ് ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മുടെ ഒക്കെ കൽബിൽ മഹബ്ബത്ത് പകരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് ഇഷ്ടം വെക്കുന്ന മുഹിബ്ബീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് ചോദിക്കുകയാണ്, ഓ സ്വഹാബാ, ഞാൻ നാളെ പോവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക്, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? മഹാന്മാരായ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. അസ്സലാമു അലാ റസൂലില്ലാഹ്. ഹബീബായ മുത്തുനബി തങ്ങളെ, അഥവാ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ നാളെ ഈ യർമൂക്കിൽ വെച്ച് ഷഹീദാകും. ഇവിടുന്ന് ഷഹീദായിട്ട് ഞാൻ പോകുന്നത്, അഥവാ എന്റെ ആത്മാവാണ് ഞാനെന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമുക്ക് തിരിയാതെ പോകുന്നത് ഈ ആത്മാവാണ്. ഇനി അത് വിശദീകരിക്കാൻ നേരം പോരാ. അതേ ഞാൻ മരിച്ചു ചെല്ലുന്നത് എവിടേക്കാണ്? ഒതന്നൽ ഖല്ല ഹിബ്ബാ മുഹമ്മദൻ വഹിസ്ബാ. ഹബീബായ മുത്തൊളിതങ്ങളുടെ ചാരത്തേക്ക് നാളെ അങ്ങ് ചെന്ന് ചേരുമ്പോൾ തങ്ങളെ കാണുമ്പോ എന്താണ് ഞാൻ പറയേണ്ടത്? അപ്പോൾ അവരുടെ കൽബിൽ ഉറപ്പാണ്, മരിച്ച് ഞങ്ങളുടെ ആത്മാവ് പിരിഞ്ഞാൽ ചെന്നു ചേരുന്നത് അല്ലാഹുവിങ്കലേക്ക്. മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ കറാമത്തുകളുടെ ഉടമയാണെന്ന് അനിഷേധ്യമായ വിധത്തിൽ അംഗീകരിക്കപ്പെട്ട വലിയാണെന്ന് ഇബ്നു തൈമിയ്യത്തുൽ ഹറാനി വരെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ലോകം മുഴുവനും അംഗീകരിച്ച മഹാനാണ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ. മഹാനവറുകൾ വഫാത്താകാൻ നേരം പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താണ്? വാപ്പയോട് മക്കൾ ചോദിക്കുന്നു, അബ്ദുൽ ജബ്ബാർ എന്ന മോൻ ചോദിച്ചു, അല്ലയോ അപ്പാ, അവിടത്തേക്ക് എവിടെയാണ് വേദനയുള്ളത്? വാപ്പയ്ക്ക് എവിടെയാണ് നൊമ്പരമുള്ളത്? വാപ്പയോട് ചോദിച്ചു, മാതാ യുഗലി മുഖമിൻ ജിസ്മിക, എന്താണുപ്പാ എവിടെയാണ് വേദനയുള്ളത്? വാപ്പ പറഞ്ഞ മറുപടി, ജമീഉലായി തുലിമുനി ഇല്ലാ ഖൽബി, എന്റെ അവയവങ്ങൾക്ക് മുഴുവനും വേദനയുണ്ട് മോനെ. ഇല്ലാ ഖൽബി, എന്റെ ഹൃദയത്തിന് മാത്രം വേദനയില്ല. ഫമാബിഹിമിൻ അലം, ഒരു വേദനയും. ഫമാബിഹി അലമുൻ, ആ ഹൃദയത്തിന് വേദനയില്ല. വഹുവ മഅല്ലാഹ്
കൽബ് അല്ലാഹുവിന്റെ കൂടെയാണ് എന്നിട്ട് പറഞ്ഞു ലാ അഖാഫു മിൻ അയ്യി ഇൻസാനിൻ ലാ അഖാഫു മിനൽ മൗതി വലാ മിൻ മലക്കിൽ മൗതി എനിക്കാരെയും പേടിയില്ല മലക്കുൽ മൗത്തിനെയും പേടിയില്ല മരണത്തെയും പേടിയില്ല എനിക്കാകെ പേടിയുള്ളത് റബ്ബിനെയാണ് മലക്കുകൾക്ക് സലാം മടക്കി എന്നിട്ട് മഹാനവറുകൾ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ പിന്നീടോ പിന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അല്ലാഹ് 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 എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു മഹാനവറുകളുടെ ശബ്ദം ഇങ്ങനെ നേർത്തു വരുന്നത് വരെ നാവിന്റെ ചലനം അറ്റ് അതാ വായിൽ ചേർന്ന് നിൽക്കുന്നത് വരെ റൂഹുതൊണ്ട കുഴിയിലെത്തുന്നത് വരെ ഖറജത്തു റൂഹുൽ കരീമാ പിന്നെവിടുത്തെ പുണ്യാത്മാവ് തിരുമേനിയിൽ നിന്ന് അതാ പറന്നുപോയി സ്വാലിഹീങ്ങളുടെ മരണം അങ്ങനെയാണ് ഇരിക്കട്ടെ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയാണ് ഞാൻ നാളെ മുത്തുനബി തങ്ങളെ കാണുമ്പോൾ എന്താണ് പറയേണ്ടത് സ്വഹാബത്ത് അങ്ങനെയാണ് മരിച്ചാലെല്ലാം തീർന്നു എന്നല്ല മരണാനന്തര ലോകത്ത് വ്യവഹാരങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ചവരാണ് സ്വഹാബ അപ്പൊ ചോദിച്ചു തങ്ങളോട് എന്താ പറയേണ്ടത് സ്വഹാബത്ത് പറഞ്ഞു ഇക്രിമത്തെന്നവരെ ഞങ്ങളുടെ സലാം പറയണേ ആർക്കാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഇക്രിമ റളിയല്ലാഹു അൻഹു പടക്കളത്തിൽ പരിക്കേറ്റു വീണു വെള്ളവും കൊണ്ട് ചെന്നു ഖാലിദ് ബിൻ വലീദ് തങ്ങൾ അപ്പോൾ നോമ്പുകാരനാണോന്നറിയില്ല ഇക്രിമ തങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞു അടുത്ത ഒരാൾ വെള്ളം ചോദിക്കുന്നുണ്ട് അവിടെ കൊടുക്കാൻ അവിടെ ചെന്നപ്പോൾ ആ സഹാബി പറഞ്ഞു തൊട്ടടുത്തൊരാൾ വെള്ളം ചോദിക്കുന്നുണ്ടല്ലോ അവിടെ കൊടുത്തിട്ട് വരാൻ മരണത്തോട് മല്ലടിക്കുമ്പോഴും സഹോദരന്റെ വേദനയറിഞ്ഞ സഹാബ ദാഹിച്ചിട്ട് വെള്ളം ചോദിച്ചതാണ് കൊണ്ടുവന്നയാളോട് പറഞ്ഞു അതാ അവിടുന്ന് എന്റെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് കൊടുത്തേക്കൂ അവിടെ അപ്പോഴേക്ക് മൂന്നാമത്തെ ആളുടെ അടുക്കൽ ചെന്നു അപ്പോൾ അടുത്ത ആള് കരിവെള്ളം ചോദിക്കുന്നു മൂന്നാമൻ പറഞ്ഞു നാലാമന് കൊടുക്കാൻ നാലാമൻ പറഞ്ഞു അഞ്ചാമത്തെ ആൾക്ക് കൊടുക്കാൻ അഞ്ചാമത്തെ ആള് പറഞ്ഞു ആറാമത്തെ ആൾക്ക് കൊടുക്കാൻ ആറാമത്തെ ആളുടെ അടുക്കലെത്തുമ്പോഴേക്ക് അവര് ലോകത്തോട് വിട പറഞ്ഞു പോയി തിരിച്ചിങ്ങനെ വന്നു അടുത്ത ആളുടെ അടുക്കലേക്ക് അവരും വിട പറഞ്ഞു പോയി അടുത്ത ആളുടെ അടുക്കലേക്ക് മടങ്ങി വന്നു അടുത്ത ആളും മരണപ്പെട്ടു പോയി അവരെല്ലാം പരസ്പര സ്നേഹം കൊണ്ട് സ്വന്തം ദാഹം മറന്ന് കൂട്ടുകാരന്റെ ദാഹം പരിഗണിച്ച് ആരും വെള്ളം കുടിച്ചില്ല പക്ഷേ അവർക്കാവോളം വെള്ളം കിട്ടുന്ന വീട്ടിലേക്കാണ് അവര് പോയത് അതല്ലേ ഫറാദീസുൽ ജിനാൻ അവര് സ്വർഗം കണ്ടവരാണ് സ്വർഗത്തിലെ പാനീയത്തെ മോഹിച്ചവരാണ് സ്വർഗത്തിലെ പറുദീസയിലേക്ക് കണ്ണെറിഞ്ഞവരാണ് ഇവിടുത്തെ ആനന്ദം മറന്നവരാണ് ചെറുപ്പക്കാരാ ഹറാമുകളിൽ വീണുപോകണ്ട വൃത്തികേടുകളിൽ അകപ്പെട്ടു പോകണ്ട എല്ലാവരും എഴുന്നേറ്റടുത്തേക്ക് വരുമോ പ്രായമുള്ള ഉപ്പമാർ രോഗികൾ ക്ഷീണമുള്ളവർ അവർക്കൊക്കെ ഇരിക്കാം അല്ലാത്തവരൊക്കെ ഒന്നടുത്തേക്ക് വന്നാൽ പ്രിയമുള്ളവരെ
നമ്മളേത് ലോകത്താണ് ജീവിക്കുന്നത്? നമ്മെ നിരീക്ഷിക്കുന്ന ഒരു റബ്ബില്ലേ? നമ്മൾ എന്ത് ചെയ്താലും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഖാലിഖായ റബ്ബിനെ മറക്കണ്ട, രാജാതിരാജനായ റബ്ബിനെ ഓർക്കാതെ ജീവിക്കണ്ട. നമ്മളെല്ലാം ഇവിടുന്ന് യാത്രയാകേണ്ടവർ, ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടവർ. ഇവിടെയല്ല മോനെ സ്വർഗം, ഇത് സ്വർഗം പണിയാനുള്ള കർമ്മം ചെയ്യാനുള്ള സ്ഥലമാണ്. സ്വർഗം നാളെയാണ് കിട്ടുക. നീ വിചാരിച്ചു ഇവിടെയാണ് സ്വർഗമെന്ന്, അതുകൊണ്ട് കണ്ട ആനന്ദത്തിന്റെ എല്ലാം പിറകിൽ പോയി പോവരുത്. തൗബ ചെയ്തോ, തൗബ ചെയ്തോ, ഖാലിഖായ റബ്ബിനോട് മാപ്പിരുന്നോ. ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. അംഗബലം കൊണ്ടല്ല നമ്മൾ ഇന്നലകളിൽ ജയിച്ചത്, ആയുധബലം കൊണ്ടല്ല നമ്മുടെ വിലാസം നേടിയത്, ലോകശക്തികൾ നമ്മുടെ കൂടെ നിന്നത് കൊണ്ടല്ല നമ്മൾ ജയിച്ചത്. നമ്മുടെ മുൻഗാമികളുടെ ഉള്ളിൽ ഉറച്ച ഈമാനാണ്, പതറാത്ത ആദർശ ബോധമാണ്. ഹബീബായ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖാണ്. നമ്മളൊന്ന് വിരാജിച്ചുകൊണ്ട് മുത്ത് നിബിധങ്ങളിലേക്ക് കൽബ് ചേർത്ത് അല്ലാഹായ റബ്ബിലേക്ക് നമ്മളൊന്ന് ചേർന്നാൽ, തൗബ ചെയ്ത് മടങ്ങിയാൽ നമ്മളെ അല്ലാഹു ഓശാരം കൊണ്ട് സ്വീകരിക്കും. ഉമ്മപെങ്ങന്മാരെ, അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കണേ. മാന്യമായ വസ്ത്രം ധരിക്കണേ. ശരീരത്തിന്റെ നിറം കാണുന്ന വസ്ത്രം നിഷിദ്ധമാണ് മോളെ. ശരീരത്തിന്റെ വണ്ണ വലിപ്പം മഞ്ഞ പുരുഷന്മാര് കാണുന്ന വസ്ത്രം ധരിക്കൽ തെറ്റാണ് മോളെ. മറ്റുള്ളവരാകർഷിക്കുന്ന വിധം അന്യ പുരുഷന്മാരെ അട്രാക്ട് ചെയ്യുന്ന വസ്ത്രം ധരിക്കല് തെറ്റാണ് മോളെ. ഇരുചക്ര വാഹനങ്ങളിൽ ടൈറ്റ് ഫിറ്റ് വസ്ത്രം ധരിച്ച് ഹയാ ഇല്ലാതെ അങ്ങാടി വലയും അലയുന്നത് നല്ലതല്ല മോളെ. ഇതെനിക്കെന്തെങ്കിലും നഷ്ടമുള്ളത് കൊണ്ട് പറയുകയല്ല, നമ്മൾ എവിടെ പോകേണ്ടവരാണ്, മരിച്ച് ചുറ്ററിയപ്പെടേണ്ടവരല്ല, എവിടെയോ നമ്മളെ ചമ്പലാക്കപ്പെടേണ്ടവരല്ല, എവിടെയോ കുഴിച്ചിട്ടാൽ തീരുന്ന ജീവിതമല്ല. നമുക്ക് നാളെ ഒരു ജീവിതമുണ്ട്, പുനർജന്മമുണ്ട്, വിചാരണയുണ്ട്. നാളെ നമുക്കൊരു സ്വർഗം, നല്ലവർക്കൊരുക്കി വെച്ചൊരു സ്വർഗമുണ്ട്. ആ സ്വർഗം വിശ്വസിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷയുടെ വീട് നരകമുണ്ട്, അതറിയുന്നവരോടാണ് ഞാൻ പറയുന്നത്. അതല്ല, മരണത്തോടെയെല്ലാം തീർന്നു, ഇവിടെയുള്ളതേ ഉള്ളൂ എന്ന വിശ്വാസമുള്ളവരോട് ഇപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല. അല്ലാഹുവിനെ ഭയക്കുന്നവരോട്, മുത്തുനബിതങ്ങളെ സ്നേഹിക്കുന്നവരോട്, നാളത്തെ സ്വർഗം മോഹമുള്ളവരോട്, നരകത്തെ പേടിയുള്ളവരോട്, ഖാലിഖായ റബ്ബിനെ ഇഷ്ടമുള്ളവരോട് ആണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരാ, സ്വലാത്ത് ചൊല്ലിക്കോ, മുത്തുനബിതങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചോ. രാത്രി കടന്നുറങ്ങുമ്പോൾ അവിടുത്തെ ചിരിക്കുന്ന മുഖമൊന്ന് കാണാൻ കഴിഞ്ഞാൽ എന്തൊരാനന്ദമാണ്, എന്തു രസമാണ്. വേറൊരു കാഴ്ചയും വേണ്ട. അവിടുത്തെ ശബ്ദമൊന്ന് കേട്ടാൽ എന്ത് മാധുര്യമാണ്. നാളെ ഞാനും നിങ്ങളും ഈ ലോകത്തുനിന്ന് യാത്രയാകും. ആരാണ് നേരത്തെ എന്നറിയില്ല. റബ്ബിന്റെ തീരുമാനം ആരെയാണ് ആദ്യം വിളിക്കുക എന്നറിയില്ല. നമ്മളെല്ലാം ഒരുമിച്ചു കൂടുന്ന വലിയൊരു സമ്മേളനമുണ്ട്, അത് മഹ്ഷറിലെ സമ്മേളനമാണ്. അന്നോടിച്ചെല്ലാൻ ഒരു നേതാവുണ്ട്, അത് നമ്മുടെ നേതാവാണ്. തങ്ങളുടെ തിരുസന്നിധാനത്തിലെത്തി അവിടുന്ന് പരിഗണിക്കുന്ന രൂപത്തിലൊന്നുൾപ്പെട്ട് തഖ്വയോടെ ഹബീബായ മുത്തുനബിതങ്ങളുടെ മഹബ്ബത്തിന്റെ ലോകത്ത് സ്വീകരിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ ഒന്ന് ഉൾപ്പെടുത്തി തരണം അല്ലാ. കൽബൊന്ന് ചേർത്തു തരണം അല്ലാ.
ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയി. ആകാശത്തിന്റെ അധിപനായ റബ്ബേ, ഭൂമിയുടെ ഉടമസ്ഥനായ റബ്ബേ, ഞങ്ങളെ എന്തും ചെയ്യാൻ അധികാരമുള്ള റബ്ബേ, ഞങ്ങൾ പലതും ചെയ്തു പോയി. ഇത് ഞങ്ങളുടെ തൗബയുടെ മജ്‌ലിസാണ്. ഇനിയൊരു നല്ല ജീവിതം കൊണ്ട് സ്വർഗം നേടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം അല്ലാ. യാ റബ്ബു യാ അല്ലാ, യാ അഫൂ യാ അല്ലാ. ഇൻഷാല്ലാ നമുക്ക് രണ്ടു മൂന്ന് സ്വലാത്തു ചൊല്ലി അള്ളാഹോട് ദുആ ചെയ്യാം. അള്ളാഹു ഔദാര്യവാനാണ്, കാരുണ്യവാനാണ്, അവനെത്ര വിട്ടുവീഴ്ചയുള്ളവനാണ്. നമ്മൾ കുരുത്തക്കേട് കാണിച്ചാൽ, വാപ്പയെ അനുസരിക്കാതെ മൂന്ന് ദിവസം നിന്നാൽ വാപ്പ പറയും ഈ വീട്ടിൽ കയറണ്ട, എന്റെ ഭക്ഷണം കഴിക്കണ്ട, പൊയ്ക്കോടാന്ന് പറയും. പക്ഷേ റബ്ബിനോട് എത്ര തെറ്റു ചെയ്തിട്ടും നമ്മുടെ ഭക്ഷണം റബ്ബ് മുടക്കിയില്ല, നമ്മുടെ ആയുസ്സും അള്ളാഹു വലിച്ചില്ല, റൂഹവൻ പിൻവലിച്ചില്ല, നമ്മുടെ സംസാര ശേഷി അവൻ നഷ്ടപ്പെടുത്തിയില്ല, നമ്മുടെ കൈകാലുകളുടെ ശക്തി അവൻ കെടുത്തിയില്ല. അവനെത്ര ഔദാര്യവാനാണ്. എത്ര ഹറാമ കണ്ടിട്ടും കാഴ്ച റബ്ബെടുത്തു കളഞ്ഞെങ്കിൽ പോയില്ലേ? അള്ളാഹു എത്ര ഔദാര്യവാനാണ്. എത്ര സിനിമാ ഗാനം കേട്ടിട്ടും കാഴ്ച റബ്ബ് നഷ്ടപ്പെടുത്തിയില്ലല്ലോ, ഔദാര്യം കൊണ്ട് വെച്ച് തന്നേക്കുകയാണ്. എത്ര തോന്നിവാസത്തിലേക്ക് നടന്നു, കാലിന്റെ ശക്തി റബ്ബെടുത്തു കളഞ്ഞാൽ പിന്നെ നമ്മൾ അടങ്ങും അനങ്ങുമോ ഇല്ല. എത്ര ഔദാര്യവാനാണ്. എല്ലാം വിട്ടു തന്നേക്കുകയല്ലേ ആ റബ്ബ്. നമുക്ക് ഔദാര്യം ചെയ്യുന്നവനാണെന്ന പ്രതീക്ഷയോടെ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങി തഖ്‌വയോടെ ജീവിക്കണമെന്ന് ഞാൻ എന്നോട് വസീയത്ത് ചെയ്ത് നിങ്ങളെ അത് കേൾപ്പിച്ച് ഈ രാത്രി അല്ലാഹുവിങ്കൽ സാക്ഷിയാണ്, ഈ നിമിഷം റബ്ബിങ്കൽ സാക്ഷിയാണ്, ഞങ്ങളുടെ കൽബൊന്നു നന്നാക്കി നീ ഞങ്ങളെ ഹിദായത്തിന്റെ അൻവാറുകൾ കൊണ്ട് നിറച്ച് നിന്റെ മുത്തഖീങ്ങൾക്ക് നൽകിയ ഓശാരം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാത്തി. എല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന ഈ പരിപാടിക്ക് നൽകി എല്ലാവരും ദുആകളിലേക്ക് മാത്രമേ പോകാവൂ. നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ്. ഏത് പ്രശ്നത്തിനുള്ള പരിഹാരം അദ്ദുആ, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. ആ അള്ളാഹുവിലേക്ക് നമുക്ക് ഖേദിച്ച് മടങ്ങി റബ്ബിനോടെല്ലാ വിഷമങ്ങളും പറഞ്ഞു ഇൻഷാല്ലാ നമുക്ക് സ്വലാത്തിലേക്ക് പിരിയാം. അള്ളാഹു മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم
اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രം നമ്മൾ കൊല്ലം പള്ളിമുക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രം അങ്ങനെ കേരളത്തിൽ ആദ്യമാണ്. 2 കോടിയിലേറെ രൂപ ചെലവഴിച്ചു. അൽഹംദുലില്ലാ 2016 തുടങ്ങിയതാണ്. 1000 വോള്യത്തിലേറെ മുത്തുനബി തങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ തൊയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കേന്ദ്രത്തിൽ ഉണ്ട്. അതോടൊപ്പം 1 ഡസനിലേറെ ഗ്രന്ഥങ്ങൾ മുത്തുനബി തങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര പണ്ഡിതന്മാരെ കൊണ്ടുള്ള ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 1 വർഷം മുത്തുനബി തങ്ങളെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു കോഴ്സ് അവിടെ നടത്തി വരുന്നു. ഇതെല്ലാമുള്ള ആ കേന്ദ്രത്തിന് അൽഹംദുലില്ലാഹ് ഒരുപാട് ആലിമീങ്ങൾ ആശീർവദിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്തിരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് ആ സ്ഥാപനത്തിലേക്ക് നടന്നു കയറാനുള്ള ഒരു വഴിയെ ഇപ്പൊ നിലവിൽ ഉള്ളൂ. അതിന് മതിയായ ഒരു വഴി അടക്കമുള്ള 7 സെന്റ് സ്ഥലം നമ്മൾ അഡ്വാൻസ് ചെയ്തു. 1 സെന്റിന് 11.5 ലക്ഷം രൂപയാണ്. 1 സ്ക്വയർ ഫീറ്റിന് ഏകദേശം 2600 രൂപയാണ്. 3000 ചില്ലാനും സ്ക്വയർ ഫീറ്റ് വേണം. അതിൽ ഇനിയും 1000ത്തിനടുത്ത് സ്ക്വയർ ഫീറ്റുകൾ ഇനിയും വേണം. ഞാൻ റബീഉൽ അവ്വലിന് മുമ്പ് മുതലുള്ള പല മജ്ലിസുകളിലും പറഞ്ഞു, പല മുഅ്മിനീങ്ങളും 1, 2, 3, 5 ഒക്കെ ഏറ്റെടുത്തിട്ട് വാഗ്ദാനങ്ങളുണ്ട്. ബാക്കി 1000ത്തിനടുത്ത് സ്ക്വയർ ഫീറ്റുകൾ കൂടി വേണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കേന്ദ്രം, അതിന്റെ 1 സ്ക്വയർ ഫീറ്റ് ഭൂമി 2600 രൂപക്ക് ഒരു ജാരിയായ സദഖ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട് വെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല, ഒരു വിരിപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല, സ്വഹാബത്തിനെ പോലെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല, അവിടുത്തെ ചരിത്രം പറയുന്ന ഒരു കിതാബ് വെക്കാനുള്ള സ്ഥലം, ഒരു വിദ്യാർത്ഥിക്ക് ഇരുന്ന് പഠിക്കാനുള്ള സ്ഥലം, ആളുകൾ അന്വേഷിച്ചു വരുമ്പോൾ മുത്തുനബി തങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കേന്ദ്രത്തിനുള്ള സ്ഥലം. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ 1 or 2 മിനിറ്റ് കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സഹായിച്ചു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2600 രൂപ തന്നാൽ 1 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന്റെ സംഖ്യയായി. ഇപ്പോഴില്ലെങ്കിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പരും തന്നു, ഇൻഷാല്ലാ 1 മാസത്തിനുള്ളിൽ നിങ്ങൾ തന്നാൽ മതി. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മഖ്ദൂമിയ ദഅവാ കോളേജ് നടന്നു പോകാൻ 1 മാസം 15 ലക്ഷം രൂപ വേണം. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒഡീഷ, ആസാം സംസ്ഥാനങ്ങളിലെ
നമ്മുടെ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം ലക്ഷങ്ങൾ ഒരു മാസം വേണം. അതിന് പുറമെയാണ് ഈ പ്രവർത്തനമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലും മറ്റും നമ്മുടെ ബ്ലാങ്കറ്റ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പാവങ്ങളായ ആളുകൾക്ക് തണുപ്പത്ത് പുതയ്ക്കാനുള്ള ബ്ലാങ്കറ്റ് കൊടുക്കുന്ന സമയം. ഇങ്ങനെയൊക്കെ പല പ്രവർത്തനങ്ങളുടെയും ഇടയിൽ ഇത് അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ കഴിയുന്നവരൊക്കെ ഒരു സ്ക്വയർ ഫീറ്റ് എങ്കിലും അതിലേക്ക് നൽകി സഹായിക്കണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെയൊക്കെ കൽബിൽ ഒരു മഹബ്ബത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ബയ്യത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അബ്ദുറഹ്മാൻ പോവുകയൊരു അൽഹംദുലില്ലാ. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും വേഗം കഴിയുന്നവരെന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 2600 രൂപ ഒരു മാസത്തിനുള്ളിൽ തരാൻ പറ്റുന്നവര് ഒന്ന് പറഞ്ഞ് സഹകരിച്ചു തന്നാൽ വലിയൊരു സഹായമായി. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. പേരെന്ന? നബീൽ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇപ്പൊ തന്നെ തന്നു. കാണലുണ്ട്. എന്റെ പേരുമില്ല അറിയാം. പെട്ടെന്ന് വിട്ടുപോയി. അള്ളാഹു തആല എല്ലാവിധ ബർക്കത്തും ചെയ്യട്ടെ. നിസാറു അലി ഇപ്പൊ തന്നെ തന്നു. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. നൂറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷൗക്കത്ത്. ഷൗക്കത്ത് മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അള്ളാഹു അബൂബക്കർ. നേരത്തെ പരിചയമുള്ള രണ്ട് സ്ക്വയർ അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. കുഞ്ഞുമോനാജി അൽഹംദുലില്ലാഹ്. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാരും പേരും ഫോൺ നമ്പറും കൊടുത്തിട്ടേ പോകാവൂ. അള്ളാഹു തആല നമ്മുടെ എല്ലാ മജ്‌ലിസും കബൂലാക്കട്ടെ. ഞാനിപ്പോ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ആയി എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേളു പറയുന്ന സ്ഥലത്ത് നിങ്ങളെ പോലെ ഏറ്റത് വാഗ്ദാനം ഉണ്ട്. അതെല്ലാം ഇങ്ങനെ ആയി കിട്ടിയാലേ അത് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അള്ളാഹു തആല എല്ലാം എളുപ്പാക്കി തരുമാറാകട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ അത് ഓർത്തു വെച്ച് അത് ഇൻഷാല്ലാ അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടോ. ശൗക്കത്ത്. അൽഹംദുലില്ലാ. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ ഐശ്വര്യം നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ശലൈനി ആരെങ്കിലും ഉണ്ടോ? 5000. അൽഹംദുലില്ലാ. യൂസഫ്. അൽഹംദുലില്ലാ. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാവിധ ഐശ്വര്യം നീ നൽകണേ റഹ്മാനെ. ഇൻഷാല്ലാ നിങ്ങളെ കൂടുതൽ സമയം നിർത്തുന്നത് ഉചിതമല്ല. കഴിയുന്നവരൊക്കെ നിങ്ങൾ ഇൻഷാല്ലാ നമ്മളെ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ട് പേരും ഫോൺ നമ്പരും നൽകുക. ദുആ കഴിഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് ഏൽക്കാൻ കഴിയാത്തവർ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന 500 or 1000 ഒക്കെ ഉണ്ടെങ്കിലും അത് ദുആ കഴിഞ്ഞ് സലാത്തിൽ പോകുമ്പോൾ നിങ്ങൾ തന്ന് സഹായിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ മജ്‌ലിസും കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ ഓരോ മജ്‌ലിസിൽ സഹായിച്ചവരെയൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആവശ്യമില്ലായിട്ടല്ല, സമയം വൈകിയതുകൊണ്ട് നിങ്ങളൊക്കെ നിർത്തി വിഷമിപ്പിച്ചുവിടല്ലോ. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഈ പദ്ധതിയിൽ കൂടണം. സലാത്തിൽ പോകുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇപ്പൊ തരാൻ പറ്റുന്ന എത്രയാണോ അതിലേക്ക് നൽകി സഹായിക്കണം. സഹോദരിമാരാരെങ്കിലും ഈ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തുവിടുകയോ അടുത്ത ദിവസം ഇവിടുത്തെ സംഘാടകരെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്താൽ അവിടെ എത്തിച്ചു തരും. ഞങ്ങൾ എന്നെ ഈ പരിപാടിയിലേക്ക് ബുക്ക് ചെയ്തത് നമ്മുടെ അബുദാബിയിലുള്ള അബ്ദുൽ കരീം മുസ്ലിയാരാണ്. അദ്ദേഹത്തിന് സന്ദർഭവശാൽ ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല. വരുമെന്ന് റബിയുൽ അവൽ കണ്ടപ്പോ പറഞ്ഞാണ്. ഏതായാലും അള്ളാഹുത്തിന് എല്ലാവിധ ബർക്കത്തു ഖൈറും നൽകുമാറാകട്ടെ, റാഹത്തു ആഫിയത്തു നൽകുമാറാകട്ടെ. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم ഞങ്ങളെ ഈ മജ്‌ലിസും എല്ലാ മജ്‌ലിസുകളും നീ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ സംസാരിച്ചത് നിന്റെ പവിത്രമായ ദീനിലേക്ക് എന്റെയും ഞങ്ങളുടെയും എല്ലാവരുടെയും കൽബൊന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയാണ്. കൽബുകളൊന്ന് നന്നാക്കി തരണേ അല്ലാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് ഇഷ്കൊന്ന് നിറച്ചു തരണേ അല്ലാ.
ഞങ്ങളുടെ കൽബിൽ പതറാതെ ഒന്ന് സ്ഥാപിച്ചു തരണേ അല്ലാഹ്. ഏതേത് പ്രതിസന്ധി ഘട്ടത്തിലും ഇളകാത്ത ഒരു ഈമാൻ ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഹറാമുകളെ തൊട്ട് ഞങ്ങളെ എല്ലാം നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. എല്ലാവിധ ഐശ്വര്യവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. യാ അഫൂ യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഓരോ ദിവസവും ഞങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസുകളിൽ നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പലവിധങ്ങളായ ആഗ്രഹങ്ങളോടെ അഭിലാഷങ്ങളോടെ ഒത്തുകൂടുന്നവരാണ്. എല്ലാവരുടെയും ഉള്ളറിഞ്ഞ് പരിഹാരം നൽകാൻ അധികാരമുള്ള റബ്ബേ, എല്ലാവർക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആഗ്രഹങ്ങളെ സഫലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. യാ അഫൂ യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളെ ആരെയും നീ ഖായിബാക്കല്ലേ അല്ലാഹ്, നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. യാ റബ്ബു യാ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, പലവിധ തെറ്റുകളും ഞങ്ങളിൽ നിന്ന് വന്നുപോയവരാണ്. നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണേ അല്ലാഹ്. നാഫിആയ ഇൽമു നൽകണേ അല്ലാഹ്. നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ ഭയക്കുന്നവരാക്കണേ അല്ലാഹ്. സ്വകാര്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ തഖ്വയുള്ളതാക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയം കാമിലായ ഈമാൻ ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. സിഹ്ഹത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങളിൽ വീഴ്ത്തല്ലേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ നഗരി ആരുടെ പേരിലാണോ ആ ചെറുപ്പക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനായി ഓടി നടക്കേണ്ട ആളായിരുന്നു. അല്ലാഹ് അദ്ദേഹത്തിന്റെ ഖബറിൽ ഈ മജ്ലിസിന്റെ സന്തോഷം നൽകണേ അല്ലാഹ്. പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞാൻ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകനെ കണ്ടു പരിചയപ്പെട്ടു. മുഹമ്മദ് ഷാഫി നല്ല ഒരു ആലിമാക്കി ഈ നാട്ടിൽ വലിയ പ്രതീക്ഷയുള്ള ഒരു പണ്ഡിതനാക്കണേ അല്ലാഹ്. എല്ലാവിധ നാഫിആയ ഇൽമും നൽകണേ അല്ലാഹ്. ബർക്കത്തും ചെയ്യണേ അല്ലാഹ്. കുടുംബത്തിന് ഐശ്വര്യം നൽകണേ അല്ലാഹ്. അവർക്ക് സബർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, വേണ്ടതെല്ലാം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ രാജ്യത്തെ പല നിയമങ്ങളും പല പ്രതിസന്ധികളുമാണ്. നിന്റെ കാവലല്ലാതെ ഞങ്ങൾക്കില്ല റബ്ബേ. നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാട് കലാപത്തിന്റെ കാലുഷ്യത്തിന്റെ ദുരിതങ്ങളുടെ ദുരന്തങ്ങളുടെ നാടായ അല്ലാഹ്, ഞങ്ങൾക്ക് താങ്ങാനാവില്ല, ഞങ്ങളുടെ മക്കൾക്ക് സഹിക്കാനാവില്ല, ഞങ്ങളുടെ പരമ്പരകളുടെ കാര്യം ഓർക്കുമ്പോ വേജാറാണ്. നീ കാവലേകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗബ ചെയ്ത് നന്നാവാനുള്ള കൽബ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅന മർഹൂമാ വതഫർഖനാ മിൻ ബഅദിഹി തഫർഖൻ മഅസൂമാ. അല്ലാഹുമ്മ ലാ തജഅൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയൻ വലാ മക്റൂദാ. അല്ലാഹുമ്മ റബ്ബി ർഹംഹുമാ കമാ റബ്ബൂനാ സിഗാറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരും നിങ്ങൾക്ക് കഴിയുന്ന അള്ളാഹു കബൂൾ ചെയ്യട്ടെ. നിങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഉള്ളവരും നൽകുക. ഇല്ലാത്തവരാരും വിഷമിക്കണ്ട. നിങ്ങൾ ദ്വാരം നമ്മുടെ അതുകൊണ്ട് ആ ത്വയ്ബ സെന്ററിന് വേണ്ടി നൽകാൻ പറ്റുന്നവരൊക്കെ നൽകി സഹായിക്കുക. ഇല്ലാത്തവരൊക്കെ ഇൻഷാല്ലാ ഉള്ളപ്പം നൽകുക, അല്ലെങ്കിൽ ദ്വാരക്ക് അള്ളാഹു കബൂൾ ചെയ്യും. അല്ലാഹു കബൂൾ ചെയ്യും. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.
മരണപ്പെട്ടു പോയ ബാപ്പുവിന്റെ പേരിൽ അളിയൻ ഒരു സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, അവരുടെ ഖബറിൽ നീ സന്തോഷം നൽകണേ റഹ്മാനെ, എല്ലാവിധ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.